بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما بقدر عظمة ذاتك في كل وقت مهين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ഏറ്റവും ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്ന, അവൻ്റെ പ്രത്യേകമായ റഹ്മത്ത് വർഷിപ്പിക്കപ്പെടുന്ന അനുഗ്രഹീതമായ സദസ്സുകളിലായി കബൂൽ ചെയ്യട്ടെ. ആമീൻ. കഴിഞ്ഞ സ്വാഗത പ്രസംഗത്തിലൂടെയും ഉദ്ഘാടന പ്രസംഗത്തിലൂടെയും മറ്റും മനസ്സിലാക്കിയ കാര്യമാണ്, എല്ലാമുണ്ട് പക്ഷേ ഒന്നുമില്ല എന്ന ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം. ഇഷ്ടംപോലെ പള്ളികൾ, അത് തന്നെ അല്പം ഒന്ന് പഴകിപ്പോയാൽ, അത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പൊളിച്ച് നിരത്തി വലിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള മണിമന്ദിരങ്ങളാക്കുന്നു. ഒന്നുമില്ലാത്ത സ്ഥലത്തായാലും AC നിർബന്ധമായിട്ടുണ്ട്. 10 ആള് മാത്രം ഒതുങ്ങുന്ന ചെറിയൊരു പള്ളിയായാലും ലോകമൊട്ടാകെ കിളക്ക് തക്ക രീതിയിലുള്ള മൈക്ക് സെറ്റുകൾ ഉണ്ടായിരിക്കും. നല്ല നല്ല കർണാനന്ദകരമായ ബാങ്കുകളുണ്ടായിരിക്കും. പഴയ ബാങ്ക് അക്ഷരങ്ങളൊക്കെ ശരിയാണെങ്കിലും സഹിയായ ഇജാബത്ത് ചെയ്യാൻ പറ്റിയ ബാങ്കാണെങ്കിലും മോഡലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതെന്തെ മുഖ്യമാരെ പെഴുതറിയും, ഖത്തീബന്മാരുടെ പണി ഒഴിവാക്കപ്പെടും. നെറ്റിക്കൊക്കെ കെട്ടിയ പുതിയ പുതിയ വേഷനുള്ള ഇമാമികളുണ്ടായിരിക്കും. ഇവരെ തുടർന്ന് നിസ്കരിച്ചാൽ അമോമിങ്ങൾക്ക് നമസ്കാരമില്ല എന്ന് അധികം ആളുകൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ ദിവസേന അറബിക് കോളേജുകൾ തട്ടുന്നല തട്ട്, തട്ടിൻ്റെ മേല തട്ടായിക്കൊണ്ട് അറബിക് കോളേജുകൾ വർദ്ധിക്കുന്നു. വിവിധങ്ങളായ കോഴ്സുകൾ നടത്തുന്നു. പക്ഷേ ഇപ്പറഞ്ഞാൽ ഇന്നുണ്ട്, എല്ലാം ഉണ്ട് പക്ഷേ ഒന്നുമില്ല എന്നാണ്. ഇന്നത്തെ പ്രാചാര്യൊക്കെ പറഞ്ഞല്ലോ, എന്തുണ്ടായിട്ടും ക്ലച്ച് പിടിക്കുന്നില്ല, അഥവാ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നാണ്. ഇതിൻ്റെ പിന്നിൽ എന്താണ് കാരണം, എന്തിൻ്റെ കുറവാണ് എന്ന് അല്പസമയം നാം ഒന്ന് വിശദീകരണം നടത്തലാണ്. അതിനുള്ള എല്ലാ വശങ്ങളും വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. കാരണം പരമാവധി ബാങ്കിൻ്റെ സമയം വരെയാണ് നമുക്കുള്ളത്. കാരണം നമസ്കാരം എന്നുള്ളത് നമ്മുടെ പരിപാടിയുടെ പ്രത്യേക അജണ്ടയിൽ പെട്ടതാണ്. ഇന്ന് പല സ്ഥലത്തും യോഗങ്ങൾ നടക്കുമ്പോൾ നമസ്കാരം എന്നതിന് ഒരു അജണ്ടയില്ല. 6 മണിക്ക് മഗ്രിബാങ്കെടുക്കുന്ന സമയത്തും 5:30 വരെ അസ്ര നമസ്കാരം നടക്കാത്ത പല യോഗങ്ങളും ഉണ്ട്. അത്തരത്തിൽ നമസ്കാരത്തിൻ്റെ പങ്കില്ലാത്ത ഒരു പരിപാടി നമുക്കില്ല.
ഇനി നോക്കാം. ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മിശ്രി റളിയല്ലാഹു അൻഹു നമ്മുടെ ഇന്നത്തെ പരാജയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ നേരത്തെ നമുക്ക് അറിവ് നൽകിയിട്ടുണ്ട്. പൂർവകാലങ്ങളിൽ ജീവിച്ച മഹാന്മാരായ ഔലിയാക്കളിൽ വളരെ പ്രസിദ്ധിയുള്ള ഒരു മഹാനാണ്, ആരിഫാണ് അൽ ഇമാം ദുന്നൂനിൽ മിശ്രി റളിയല്ലാഹു അൻഹു. മഹാനവരുടെ വാക്കുകൾ, അവരിൽ നിന്ന് അടർന്നു വീഴുന്ന ഹിക്മത്തുകൾ പല കിതാബുകളിലും രേഖപ്പെടുത്തുകയും അത് വലിയ ഗ്രന്ഥങ്ങളായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദുന്നൂനിൽ മിശ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, കാല ദുന്നൂനിൽ മിശ്രി റഹിമഹുല്ലാഹു തആല വറളിയല്ലാഹു അൻഹു വർദാഹും അന്ന ഇന്നമ ദഖല الفساد على الخلق. സൃഷ്ടികൾക്ക് എല്ലാ മേഖലയിലും ഫസാദ് കടന്നു വരാനുള്ള കാരണങ്ങൾ ഇന്നമിട്ട് പറയുന്നു. ഈ പറയുന്ന കാരണങ്ങളിൽ തന്നെയാണ്, മറ്റ് കാരണങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്നുള്ള സൂചനയാണ് ഇന്നമ എന്ന പ്രയോഗത്തിൽ ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചത്. ഇന്നമ ദഖല الفساد على الخلق, സൃഷ്ടികളുടെ മേലിൽ ഫസാദ് ആകെയുള്ളതെന്താണ്? സ്വലാഹ്, ഫസാദ്. സ്വലാഹാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന അതിൻ്റെ പൂർണ്ണമായ രീതി. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫസാദ്. അപ്പോൾ ഒരു കാര്യത്തിനില്ലാതെ വെറും പുറംപൂശായിക്കൊണ്ട് അല്ലെങ്കിൽ അത് ധൂളികളായിക്കൊണ്ട്, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ എന്താ ടെക്സ്റ്റൈൽസ് കച്ചവടത്തിൻ്റെ മുമ്പിൽ ഇഷ്ടംപോലെ സപ്പ് നിന്ന് നല്ല പാൻ്റൊക്കെ അണിഞ്ഞ് കോട്ടണിഞ്ഞ് ടൈ കെട്ടിയിട്ട് നല്ല 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 പ്രതിമകളെ കാണാൻ കഴിയും. കണ്ടാൽ പെട്ടെന്ന് സലാം ചൊല്ലിപ്പോകും, പക്ഷേ സലാം മടക്കൂല എന്ന് മാത്രം. എന്നിട്ട് മറ്റുള്ളവരുടെ മടക്കലുണ്ടാ? ആ എങ്ങനെയാ സലാം ആലും സലാം മടക്കുന്ന പോലെ ഇത് ഇത്തരത്തിലുള്ള സലാം മടക്കൽ എവിടെ നിന്ന് പഠിച്ചതാണ്? ഇത് ഇതൊക്കെ പോയി, അപ്പം സലാം ചെല്ലുന്നുണ്ട്, മടക്കുന്നുണ്ട്, ശരി. പക്ഷേ സലാം എവിടെ? സലാം വീക്കോ എന്താ ഇപ്പം ചെല്ലി സലാം, ഈ ചെല്ലി സലാം ഇത് അർത്ഥം സലാം വീക്കോ? ഇതാ ഇസ്ലാമിൻ്റെ സലാമം. അപ്പം സലാം പേരിനുണ്ട്, പക്ഷെ കാര്യത്തിനൊന്നില്ല. ഈ ചെറിയ പിഞ്ചോമന കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൻ്റെ മുറ്റത്ത്, ഭയങ്കര മംഗല പൊടി പൊടിക്കുന്നുണ്ടാവും, ചിരട്ടയിൽ മണ്ണ് വാരിട്ടിട്ട് അൽസ വെക്കുന്നുണ്ട്, അപ്പുറത്തുനിന്ന് മന്തി ഉഷാർ വെക്കുന്നുണ്ട്, ബിരിയാണി ഇപ്പുറത്തേ കൂടിയുണ്ട്, ഇറച്ചിക്കറിയുണ്ട്, പോത്തും കറിയുണ്ട്, ഓ പുയ്യാപ്പിളാറും പോലും, അപ്പോഴേക്ക് പാലൂത തയ്യാറാക്കണമെന്ന് പാലു തയ്യാറുണ്ട്. പക്ഷേ ഒരു ഗ്ലാസ് ബീറ്റിയാട്ടെ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വളമ്പിയാട്ടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആ മംഗല പരിപാടിയിലുണ്ടോ? ഇതാണ് ഇന്ന് അധിക സ്ഥലത്തും നടക്കുന്നത്. അപ്പോൾ ഇതൊരു കാതലുള്ള എന്തെങ്കിലും വശമുണ്ടാവണം എന്നതാണ് മജ്ലിസുൽ അൽബാബിൻ്റെ അസൽ തീരുമാനം. ഒരു സുബ്ഹാനല്ലാഹിയാണ് ചൊല്ലതെങ്കിൽ അത്ര മതി, 9 അക്ഷരമടങ്ങുന്ന സുബ്ഹാനല്ലാഹി എന്നുള്ള കലിമത്ത് അതിൻ്റെ മട്ടം പോലെ കിട്ടില്ല. ഒരു ഹദ്ദാദ് റാത്തിബാണ് ചെല്ലുന്നതെങ്കിൽ അതിൻ്റെ ഹക്ക് പോലെ ചെല്ലുക, മനുഷ്യർക്ക് കൊടുക്കാനുള്ള. അല്ലെങ്കിൽ ഒരു യാസീനാണെങ്കിൽ അത് യാസീൻ അതിൻ്റെ ഹക്ക് പോലെ ആയിരിക്കുക, കൂടുതലൊന്നും വേണ്ട. എങ്ങനെയാണ് ഇപ്പോൾ നമസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹി, 33 അൽഹംദുലില്ലാഹി, 33 അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ച മഹത്തായ ഒരു സുന്നത്തായ അമല. ഇപ്പം നടക്കുന്ന എന്താണ്? ഇലാഹി ഇലാഹനാ സുബ്ഹാനല്ലാഹ്. ശരി, എന്താ ഇലാഹി ഇലാഹനെന്നൊരു ആർത്തിയൊക്കെ അറിയുന്നത്? അപ്പോൾ ഒരു സുബ്ഹാനല്ലാഹി, രണ്ട് സുബ്, 30 സു. ഈ കുഞ്ഞ തൊലിപ്പിച്ച കുഞ്ഞങ്ങ കുഞ്ഞ കീച്ചന്മാരുടെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാം.
എന്താണ് ഈ സുമഹാന ഈ ചെല്ലുകൊണ്ട് കാര്യം ഉണ്ടാകുന്നത്? അപ്പോൾ എന്തായി? ഇന്നമാ ദഖല ഫസാദു അലൽ ഖൽഖ്, ഏത് രംഗത്ത് നോക്കിയാലും ഫസാദ് കയറി കൂടിയിട്ടുണ്ട്. എന്താ ഫസാദ്? മുട്ട എടുക്ക, മുട്ട കഴിച്ചാൽ വലിയ ഫലായിൽ കിട്ടും, തടിക്കും അല്ലേ. ആ മുട്ട കെട്ടാൽ എന്താ ഉണ്ടായിരിക്കുക? ആർക്കും ഉപകാരമില്ലാതെ വലിച്ചെറിയില്ല, നാറിയിട്ട് നിൽക്കാൻ കഴിയില്ല, മൂക്കും കൊണ്ട പ്രശ്നം നടക്കൂല. അപ്പൊ അവിടെന്ന് പറഞ്ഞു മുട്ട ഫസാദായി. പാല് കൊണ്ടുവന്ന് കുടിച്ചാൽ വലിയ ഫലായിലുണ്ട്, പക്ഷേ പാലെന്താക്കി? പേരത്തത് പൊളിച്ച് നാറിപ്പോയി, എടുത്ത മറിക്കലല്ലാതെ വേറെ എന്തെങ്കിലും പറ്റുമോ? അത് കുടിച്ചാൽ പറ്റുമോ? അവനെ പറ്റി പറഞ്ഞു പാലെന്തായി? ഫസാദായി. ഇത്തരത്തിൽ ഏത് ഫീൽഡിലും ഫസാദ് കയറിക്കൂടാനുണ്ടായ കാരണം മീൻസ് ഇത്തത്തി അഷിയ, ആറ് കാര്യങ്ങൾ. ആറും കൂടി ഉണ്ടാകണമെന്നില്ല, ആറിൽപ്പെട്ട ഏതും ഉണ്ടായാലും അതൊന്നോ രണ്ടോ ഒന്നോ ഒന്നിലധികമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫസാദ് വളരെ ഉഷാറായി. ഒന്ന് അല്ല ഒരു ആഹിറത്തിലേക്ക് വേണ്ടപ്പെടുന്ന ഒരു അമലി, ആ അമലിൽ എന്തില്ല? വേണ്ടതുപോലെ നീയത്തില്ലാതെ നീയത്തിന് അവിടെ തകരാറ് പറ്റിയിരിക്കുന്നു എന്നാണ്. അമലിൻ്റെ തകരാറ് അത് വേറെ ഉണ്ട്, എന്നാലും നീയത്തിൻ്റെ ഫസാദിലാണ് ബഹുമാനപ്പെട്ടവർ മുങ്ങിയിരിക്കുന്നത്. അമലിൽ കൊട്ടം വന്ന അമലില്ലല്ലോ. രണ്ട് സ്വാറത്ത് അബ്ദാനുഹും റഹീനതൽ ലിശഹവാത്തിഹിം, അവരവർ ആഗ്രഹിക്കുന്ന ഷഹവാത്തുകൾ എന്താണോ, തടീച്ചകൾ എന്താണോ, ദുരാഗ്രഹങ്ങൾ എന്താണോ, അതിന് അടിമപ്പെട്ടവരായി, അതിൽ പണയം വെക്കപ്പെട്ടവരായി അവരുടെ ജീവിതം മാറിയിരിക്കുന്നു. വസാലിസ് മൂന്നാമത്തേത് ഖലബ അലൈഹിം തൂലുൽ അമലി മഅ ഖുർബിൽ അജൽ, ആയുഷ്കാലം അടുത്തടുത്തുകൊണ്ടിരിക്കുകയാണ്, ഏത് നിമിഷത്തിലും ഈ ലോകത്തിൽ നിന്ന് വിട പറയാനുള്ള സാഹചര്യം അടുത്തു ഒരു ഭാഗത്ത്. എന്നാലോ ഇവരുടെ ആ ദുരാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തൊന്നും മരിക്കില്ല, ചുരുങ്ങിയതൊരായിരം കൊല്ലമെങ്കിലും ഇനി ഭാവിയിൽ ജീവിക്കും എന്നുള്ള ഒരു മാനസികമായ പ്രതീക്ഷയിലാണ് പോകുന്നത്. എത്ര കിട്ടിയാലും തികയൂല. മുമ്പൊരാൾ സ്ഥലത്ത് ദ്വാരകാം കൂട്ടി പോയി നോക്കാം, ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് അടങ്ങുന്ന വലിയ ഒരു ബിൽഡിങ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പറയുന്ന എന്താന്ന് അതെ, എങ്ങനെയെങ്കിലും ഒരു കാക്കക്കോട് പോലത്തെ ഒന്ന് ഞാനിവിടെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ കാക്കയായിരിക്കും ഇത്, 3000 സ്ക്വയർ ഫീറ്റ് അടങ്ങുന്ന കെട്ടിൽ താമസിക്കുന്ന കാക്ക. അപ്പം ഈ പറയപ്പെടുന്നത് കാക്കക്കൂടാണെങ്കിൽ ഇനി മനുഷ്യൻ്റെ കൂട്, മനുഷ്യക്കൂട് എന്തായിരിക്കും അവസ്ഥ? എന്തെല്ലാം സംവിധാനങ്ങൾ! എന്നിട്ടോ സതേ പൈപ്പ് എടുത്തണ്ടേ, വിശന്നിട്ട് ഉറങ്ങാൻ കഴിഞ്ഞോ? നല്ല ശമ്പളമുള്ള ഒരു പണിയെല്ലാം വേണം. അയാൾക്ക് ആണെങ്കിലോ കോടികളുടെ വരുമാനമുണ്ട്. അപ്പൊ കോടികളുടെ വരുമാനം കൊണ്ട് ഒരു വയറ്റിന് വിശപ്പെടുക്കാൻ എത്തുന്നില്ല. ഇതെന്താ പേര്? തൂലുൽ അമൽ മഅ ഖുർബിൽ അജൽ. ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത നിമിഷം അല്ലെങ്കിൽ എന്താ പേര്? ഇവൻ്റെ പേര് അടുത്ത നിമിഷത്തിൽ നമുക്ക് വിചാരിക്കും തിർക്കരി പോലെ നിന്ന് പയ്യന്നൂരേക്ക് എത്ര കിലോമീറ്റർ? 7 കിലോമീറ്റർ. ഇവിടെ നിന്ന് ആഹ്റത്തിലേക്ക് എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞട്ടെ? ആഹ്റത്തിലേക്ക് പറ എത്ര കിലോമീറ്റർ? 1 കിലോമീറ്ററും ഇല്ല. ഇങ്ങനെ വെച്ച ദുന്യാവ്, ഇങ്ങനെ വെച്ച ആഹ്റ. അപ്പോൾ ഏതൊരവസരത്തിലും ആയുസ് പിന്നെ പൊടികൂടാൻ കാത്തിരിക്കുന്ന ഓർമ്മയില്ലാതെ മനുഷ്യന് അതിദൂരത്തെ കണ്ണ് നട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മേലെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നു. ഞാൻ ആദ്യം 6 കാര്യം എണ്ണിയിട്ട് ഒരു കാര്യത്തിന് വിശദീകരിക്കാനേ സമയം തികയുള്ളൂ. എന്തായിരിക്കണം പറയേണ്ടത്, എന്തായിരിക്കണം പറയേണ്ടത് എന്നിങ്ങനെ ആഴ്ചകളോളം ആലോചിച്ചപ്പോൾ ഇസ്തിഖാറത്ത് ചെയ്ത് പെട്ടെന്ന് നന്നൂരൽ മിസ്ലി ഇമാമിൻ്റെ കലാമിൻ്റെ കിതാബ് കണ്ടപ്പോൾ ഇത് തന്നെയാണ് വിഷയം എന്ന് ബോധ്യപ്പെട്ടത്.
മൂന്നാമത്തെ കാര്യം എന്ത് പറഞ്ഞു? ഖലബ അലൈഹിം തൂലുൽ അമലി മഅ ഖുറബിൽ അജൽ. വറാബിഉ, നാലാമത്തേത്, ആസറു റിദൽ മഖ്ലൂഖീന അലാ റിദൽ ഖാലിഖി. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് യാതൊരു സ്ഥാനവുമില്ല, മറിച്ച് ജനങ്ങളുടെ തൃപ്തി എന്താണോ അതാണ്, അതിനാണ് മുൻതൂക്കമുള്ളത്. തറാവീഹിനെ കൂടി നോക്ക്, ഒരു ഓട്ടോമാറ്റിക് തറാവീഹുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ തൃപ്തികരമാണോ? അതിപ്പം നോക്കിക്കൂടെ. കമ്മട്ടിക്കാറും നാട്ടുകാറും ഉണ്ടാകണം, പെരുന്നാളോ ആകുന്നത് വരെ ഉണ്ടാകണം, എന്നാലേ പെരുന്നാൾ പണം കിട്ടൂ. അപ്പം ജനങ്ങളെന്ത് പറയും, അള്ളാഹ് എന്ത് പറയും എന്നുള്ള നോട്ടയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ പിടുത്തം, അവൻ്റെ തൃപ്തി, അതൊരു ഭാഗത്ത് മാറ്റിയിട്ട് ഇതിന് ജനങ്ങൾ എന്ത് മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ചിന്താഗതി. ഇന്നാളെ നല്ലൊരു ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് ഞാനും നമ്മളെ മലേഷ്യയും കൂടി വശത്ത് പങ്കെടുക്കാൻ പോയി. അപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അനാവശ്യമായ വഖഫ് ചെയ്തു. ആ വഖഫ് നിന്ന് ചെയ്തു കഴിഞ്ഞാൽ ഖുർആൻ അർത്ഥം തന്നെ നേരെ ഉൾട്ടിയാവും. പണ്ട് പറയില്ലേ, കോമാവിൽ സേവേമേൻ, കോമാവിൽ ഖില്ലേമേൻ, ഒരു കോമൻ്റെ വ്യത്യാസത്തിന് തൂക്കാൻ വിധിച്ച ആൾ രക്ഷപ്പെട്ടിട്ട് നാട്ടിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട്. ഇനി രക്ഷപ്പെട്ട ഒരാളെന്താക്കാൻ കഴിയും? തൂക്കാൻ വിധിക്കാനും കഴിയും. കോമൻ്റെ വ്യത്യാസമാണ്, ആ കോമെടുത്ത് ഇപ്പം ഇട്ടാവും. അപ്പോൾ ഞങ്ങൾ പോയിച്ച് ചോദിച്ച് നിങ്ങൾ വഖഫ് ചെയ്യും. ജനങ്ങൾക്ക് അവിടെ ചെയ്യല് വല്ലാത്തൊരു ഇഷ്ടമാണ്. അപ്പോൾ ഖുർആൻ മസാദായാലും തിരക്കേടില്ല, ജനങ്ങളെ ഇഷ്ടം വേണം. ഈ ഇഷ്ടത്തിനടുത്തോളം നോക്കുക, ഒരു ഭാഗത്ത് ഇഷ്ടപ്പെടാൻ നോക്കുമ്പോഴേക്ക് മറുഭാഗത്ത് ഇഷ്ടക്കേട് വന്നിട്ടുണ്ട്. ഈ മട്ടൽ വെച്ച കുട്ടിയാണെങ്കിൽ മട്ടൽ മലത്തി വെച്ചിട്ട് കിട്ടി ചവിട്ടി നോക്കിയാൽ ഇത് താണെങ്കിൽ മറ്റത്ര ഇങ്ങനെ പൊന്തു, ഇപ്പുറം ചവിട്ടി നോക്കിയാൽ ഇത്തല പൊന്തു. ഇതാ മട്ടൽ വെച്ച കുട്ടിയാലുള്ള കോലം. അപ്പോൾ അള്ളാഹു പൊരുത്തപ്പെടുന്നോ ഈ കാര്യം എന്നതിലേക്ക് നോക്കാതെ എന്ത് നോക്കി? ജനങ്ങളെ തൃപ്തി, ജനങ്ങളെന്ത് പറയും, ജനങ്ങളെന്ത് പറയും, ജനങ്ങളെന്ത് പറയും, നാലാളെന്ത് പറയും, കൊമ്മട്ടി എന്ത് പറയും, ഇതാണ് അബദ്ധം. വറാബിഉ, നാലാമത്തേത്, താബഉ അഹ്വാഅഹും വനബദു സുന്നത നബിയഹും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറാഅ ളുഹൂരിഹിം. അവരവർ കെട്ടിയുണ്ടാക്കിയ കുറേ നാടൻ കാര്യങ്ങളും മാമൂലുകളും ആദത്തുകളും ഉണ്ടാകും. ഒരു സ്ഥലത്തൊരു മോഡൽ കണ്ടാൽ ആ മോഡലാണ് നമുക്ക് വേണ്ടത്. ആ മോഡൽ പണ്ട് തൊപ്പി കട്ട കരകന്മാരെ മാതിരിയായി മാറിയിരിക്കുന്നു. ഇതിൽ ഇസ്ലാമിക വശമുണ്ടോ, ഇത്തിബാ റസൂലുണ്ടോ എന്ന നോട്ടമില്ല. അവിടെ എന്തായിന്നറിയോ? താബഉ അഹ്വാഅഹും, അവരവരുടെ തന്നിഷ്ടങ്ങളെ അവർ പിൻപറ്റുകയും വനബദു സുന്നത നബിയഹും വറാഅ ളുഹൂരിഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ സുന്നത്തിനെ പിന്നാമ്പുറത്തേക്ക്, ചവറ്റുകൊട്ടയിലേക്ക്, പിന്നാമ്പുറം കാട്ടമുടുന്ന സ്ഥലമുണ്ടല്ലോ അവിടത്തേക്ക് കൊണ്ടുപോയി തട്ടി, കച്ചറ കൊട്ടയിലേക്ക് തട്ടിയിട്ട് നാടൻ മാമൂലുകൾ, നാട്ടാചാരങ്ങൾ, വീട്ടാചാരങ്ങൾ ഇതങ്ങാണ് അവർ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. വസാദിശു, നാല് ആറാമത്തേത്, ജഅലു കലീല സല്ലാത്തി സലഫി സാലിഹീൻ. മുൻകഴിഞ്ഞ മഹാന്മാരുടെ ജീവിതത്തിൽ ചില്ലറ പാളിച്ചകൾ എന്തെങ്കിലും ഉണ്ടായേക്കാം. മാസൂമ്യങ്ങളാക്കിയവർക്ക് ഉണ്ടാവില്ല, മാസൂമ്യങ്ങളല്ലാത്തവരുണ്ടാവുന്ന സലഫു സാലിഹീങ്ങൾ അവിടെ ദീർഘകാലത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴവോ മറ്റോ ഒന്നുണ്ടോ എന്ന് കണ്ടെത്തും, ചരിത്രം പഠിച്ചിട്ട്. പക്ഷേ അവർ മറ്റൊരു ജീവിത വശം അവിടെ ചിന്തിക്കുന്നില്ല. അത് കണ്ടെത്തിയിട്ട് എന്താക്കും? ഇന്നാലിന്ന ഹോജ, ഇന്നാലിന്ന ഇമാം, ഇന്നാലിന്ന ഇമാം എന്നെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ശബ്ദം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അബദ്ധങ്ങൾ ചെയ്യൽ നമുക്ക് വളരെ അനുവദനീയമാണ്, നമ്മൾ അത് ഏറ്റവും സ്വീകാര്യമാക്കുകയും ഹുജ്ജത്തല്ലി അംഫുസിഹിം, അവരവർക്ക് ചെയ്യാനുള്ള ന്യായീകരണമാക്കി മാറ്റുകയും വദഫനു കസീറം മിൻ മനാഖിബിഹിം, അവർക്ക് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട് ജീവിച്ച മഹത്തായ സൽസ്വഭാവങ്ങൾ, അവരുടെ ഇസ്ലാമിക സേവനങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ട് ഇബാദത്തുകൾ, അങ്ങനെ മറ്റൊരു വശം 99.99 അവിടെ കിടക്കും. അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ
എന്തെങ്കിലും നിസ്സാരമായ പഴവുകളുണ്ടോ പ്രഭാതത്തിൽ വന്നിട്ട് അതെന്താക്കും, പൊക്കി പൊക്കി പൊടിച്ചിട്ട് അത് മുഴുവൻ ശേഖരിച്ച് നമുക്ക് തെറ്റ് ചെയ്യുവാനുള്ള ന്യായീകരണമായി അവർ കണ്ടെത്തുകയാണ്. നിന്ന് ഉറക്കെ നടക്കുന്ന കാര്യമാണ്. എത്ര വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലും തുറന്നു നോക്കിയിട്ട് അവിടെ അവരുണ്ടായിട്ടില്ല, ഇവിടെ ഇതുണ്ടായിട്ടില്ല, ഇതുണ്ടായിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് തങ്ങൾ ഇസ്മത്തിനെ ചോദ്യം ചെയ്യുന്ന കാലമാണ്. ഈ ആറ് കാര്യങ്ങളിൽ ഏതുണ്ടായാലും മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും ഫസാദുണ്ടായി എന്നാണ് പറയുന്നത്. നമുക്ക് ഒന്നാമത്തേത് എടുത്തു നോക്കാം. എന്താണ് പറഞ്ഞത്? ളുഅഫുൻ നിയ്യത്തിൻ ബി അമലില്ലാഹി. അത് മാത്രമേ ഇന്ന് ചർച്ചക്കെടുക്കുന്നുള്ളൂ. ആദ്യമായി അമലുൽ ആഖിറ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്മാർ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളാവട്ടെ ഒന്നിക്കൽ ഭൗതികമായ ആവശ്യങ്ങൾക്കുള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഏറിപ്പറഞ്ഞാൽ അവൻ്റെ മരിക്കുന്നത് വരെയുള്ള ജീവിതത്തിൽ തൽക്കാലം എന്തെങ്കിലും കാര്യം നേടാനുള്ള പ്രവർത്തനങ്ങളായിരിക്കും. ഇത് ഒരു ഇനം. മറ്റൊന്ന് ദുന്യാവിൽ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, പാരത്രിക ജീവിതത്തിൽ അത് വലിയ മുതൽക്കൂട്ടായിരിക്കും. അതിലേക്കാണ് അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അമലായിരിക്കും രണ്ടാമത്തെ ഇനം. ഒന്നാമത്തേതിൽ ഈ പ്രത്യേക നിയ്യത്തൊന്നും വന്നിട്ടില്ലെങ്കിൽ സംഗതി അങ്ങ് നടക്കും. പക്ഷേ അത് നല്ല കാര്യമാണെങ്കിൽ, നല്ല നിയ്യത്തോടുകൂടെ ദ്വേഫില്ലാത്ത നിയ്യത്തോടാണെങ്കിൽ പരലോകത്തേക്ക് അയക്കാനും പറ്റും. ആഖിറത്തിലേക്ക് മാത്രം വേണ്ടുന്ന അഅ്മാലുകൾ, അതായത് അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്, അതിൻ്റെ നേട്ടം ഈ ഭൗതിക ലോകത്തല്ല പാരത്രിക ലോകത്താണ് അതിൻ്റെ ഗുണം കിട്ടുക എന്നുള്ള അമലുകൾ, അതാണ് ഇത് അമലുൽ ആഖിറ. ഇനി ചിന്തിക്കേണ്ടത് നിയ്യത്തെന്ന് പറഞ്ഞാൽ എന്താന്ന്. ഇന്ന് പലരും മനസ്സിലാക്കിയതായി അവതങ്ങരക്ക് പോയിട്ട് കുറേ കൊട്ടി എന്തെല്ലാം കോപ്പറാട്ടി കാട്ടൽ, ഞാൻ നിക്കിരിക്കുകയാണ്, ഞാൻ ഒന്നുകൂടെ ചെയ്യാന്ന്, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ നിക്കിരിക്കുന്ന മുമ്പ് ആർക്ക് വേണ്ടിയിട്ട് അല്ല ഇങ്ങനെയെല്ലാം ഇങ്ങനെ കോപ്പറാട്ടി കാട്ടലൊന്നുമല്ല നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമല്ല അമാലു ബിന്നിയാത്ത്. ഏതൊരമലുകളും നിയ്യത്ത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതായത് ബാഹ്യരൂപത്തിൽ ഒരേ അമല് തന്നെ, ഒരേ പ്രവർത്തനങ്ങൾ തന്നെ, പക്ഷേ നിയ്യത്തോടെന്താകും, അത് രണ്ടും രണ്ടായിരിക്കും. രണ്ടരക്കാത്ത നമസ്കാരം, ആ രണ്ടരക്കാത്ത നമസ്കാരം ഒന്നിക്ക് ഫർളാക്കപ്പെട്ട സുബ്ഹി നമസ്കാരത്തിനും രണ്ടരക്കാത്തല്ലേ അല്ലേ? തഹിയ്യത്ത് നമസ്കാരത്തിനും സുന്നത്തിന് രണ്ടരക്കാത്ത, തവാഫിൻ്റെ റക്കാത്തിനും രണ്ടരക്കാത്ത. അപ്പോൾ രണ്ടരക്കാത്ത നമസ്കാരം ഇത് ഏത് വകുപ്പിലേക്കാണ് പോകുന്നത്? ഫർളാക്കപ്പെട്ട സുബ്ഹി നമസ്കാരത്തിൻ്റെ രണ്ടരക്കാത്താണെങ്കിൽ ആ വഴിക്ക് നീങ്ങും. മറ്റേയാൾ ഞാൻ പള്ളിയിൽ കയറി തഹിയ്യത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ തഹിയ്യത്താണ്. ബാഹ്യരൂപത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമസ്കാരത്തിന്? ഇല്ല. ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്ത് കൊണ്ടെന്താകും ഒരേ അമലി പല കോലത്തിലേക്കും വരാം. അതിൽപ്പെട്ട ഒരർത്ഥമാണത്. മറ്റൊന്ന് നിയ്യത്തെന്ന് പറഞ്ഞതിന് രണ്ട് വ്യാഖ്യാനമാണ് കാണൽ. ഫിഖ്ഹിൻ്റെ കിതാബ് നോക്കിയാൽ പറയുന്ന വ്യാഖ്യാനമല്ല, തസവുഫിൻ്റെയോ ഹദീസിൻ്റെയോ കിതാബ് നോക്കിയാൽ നിയ്യത്തിൻ്റെ അർത്ഥത്തിൽ കാണുക. അപ്പോൾ രണ്ട് പേർക്കും തെളിവെന്താ ഉദ്ധരിക്കുന്നത്? എന്നമല്ലാമാലും ബിന്നിയാത്ത് എന്ന ഹദീസ് തന്നെയാണ്. അപ്പോൾ ബാഹ്യമായി കിതാബിലേക്കൊന്നും ആഴത്തിലേക്ക് എത്തിത്തീരാത്ത, ബാഹ്യമായി മാത്രം നീങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വൈരുദ്ധ്യമായ അർത്ഥമാണെന്ന് തോന്നിയേക്കും. ശരിക്കും എന്നാൽ അങ്ങനെയില്ല. ഒരു കാലത്ത് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇർഷാദു സാരി എന്ന കിതാബുണ്ട്, ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ 10 വോളിയം അടങ്ങുന്ന കിതാബ്, സഹീഹുൽ ബുഖാരിയുടെ അതിവിശാലമായ ഷറഹാണ്. അതിൽ നിന്ന് അതിൻ്റെ സംശയങ്ങൾ മുഴുവനും തീർന്നു. എന്താ നിയ്യത്ത് എന്ന് പറഞ്ഞതിന് ഫുഖഹാക്കന്മാർ കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. അതുപോലെ മുഹദ്ദിസീങ്ങൾ, സൂഫിയാക്കൾ തുടങ്ങിയവർ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. ഫുഖഹാക്കന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനത്തിലേക്ക് പോയാൽ എന്താ ഉണ്ടാകലി? തഅയീനു അത് ഖസ്തു ഫീ സ്വലാ, നമസ്കാരമാണെങ്കിൽ ഉസല്ലി അതിൻ്റെ പ്രധാനപ്പെട്ടൊരു റുക്കിനാണ്. മൂന്ന് റുക്കിനുകളുണ്ടാകും അനിവാര്യമായതുമാണ്.
അതായത് ഞാൻ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം അവനിക്കുണ്ടായിരിക്കുക. ഞാൻ അവർ ഉസന്നി എന്ന് പറഞ്ഞാൽ നമസ്കാരം അല്ലേ, തിന്നല് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറ്റം വന്നില്ലേ, കുടിക്കൽ എന്നതിൽ നിന്ന് മാറ്റം വന്നു, കുളിക്കൽ എന്നതിൽ നിന്ന് മാറ്റം വന്നു, ഉറങ്ങലിൽ നിന്ന് മാറ്റം വന്നു, അതാണ് ഉസല്ലി. ഇനി ഇതെൻ്റെ പേരിൽ അനിവാര്യമായ കടമയാണോ അല്ല കുറച്ച് വിട്ടുവീഴ്ച ഉള്ളതാണോ, പറന്നാണ് പറന്നാണെങ്കിൽ പറന്നതെന്ന് അത് അനിവാര്യമായ കടമയെപ്പെട്ടവൻ്റെ ബോധ്യമുണ്ട്. ഏത് നമസ്കാരമാണ് പല നമസ്കാരമില്ലേ, ദുഹർ നമസ്കാരം തുടങ്ങിയിട്ട് അഞ്ചു വക്കത്തുണ്ട്, തറാവീഹ് നമസ്കാരമുണ്ട്, ദുഹ നമസ്കാരമുണ്ട്, വിത്ര നമസ്കാരമുണ്ട്, ഏത് നമസ്കാരമാണെന്ന് അതിലൊരു അഡ്രസ്സ് പറയണം. ഈ മൂന്നെണ്ണമാണ് ഫുഖഹാക്കന്മാർ പറയുന്ന നെയ്യത്തിൻ്റെ മൂന്ന് അനിവാര്യ ഘടകങ്ങൾ. ഓക്കെ, അതിനുശേഷം അതിൻ്റെ സുന്നത്താക്കപ്പെട്ട കുറേ എന്തുണ്ട് എക്സ്ട്രാ, ഇത് അല്ലാഹു തആലക്ക് വേണ്ടിയാണ് ഖിബ്ലാക്ക് മുന്നിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്, നാല് റക്കാത്താണ് അല്ലെ, രണ്ട് റക്കാത്താണ്, മൂന്ന് റക്കാത്താണ്, ഇതൊക്കെ എന്തുണ്ട് അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗാണ്. നെയ്യത്താകാൻ എന്ത് വേണ്ട മൂന്ന് റുക്ക് എന്തൊക്കെ, ഒന്ന് അസ്തുബിയലി സലാത്തി വാ തഅയ്യുബി ഫർളിയത്തിഹ, നിസ്കാരത്തിൻ്റെ അഡ്രസ്സും പറയാം. അത് നിസ്കാരമാണെങ്കിൽ നോമ്പിന് വല്ല വ്യത്യാസമുണ്ടോ, ഏത് നോമ്പ് തോറ്റാലും പറന്ന് തോറ്റാലും സ്വർണ്ണം തോറ്റാലും നോമ്പ് നോമ്പാ. പക്ഷേ നാളെ നോമ്പ് നോക്കുന്നത് തിങ്കളാഴ്ചൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള നോമ്പാണോ, റമദാൻ മാസത്തിൽ കലായി പോയ നോമ്പാണോ, നേർച്ചയാക്കപ്പെട്ട നോമ്പാണോ, ഇതേമാതിരി നോമ്പ് എന്നതിന്. അപ്പം ഒന്നുമില്ലാത്തതുകൊണ്ട് പട്ടിണി അടക്കൽ നോമ്പിൻ്റെ കോലത്തിലുണ്ടാവില്ലേ, ഒന്നും കിട്ടില്ല, എന്നാൽ നോമ്പിൻ്റെ കോലുണ്ടാവില്ല, അവിടെ കുടിക്കേണ്ടതൊന്നുണ്ടോ. അപ്പം അതെല്ലാം വെറും പട്ടിണി അടക്കലല്ല, നോമ്പ് എന്ന അമലാണ്, ഇന്ന അമലാണ്, ഇന്ന ആവശ്യത്തിനാണ് എന്നുള്ള കസ്തു ഫിനി സ്വല അല്ല ഫിനി സൗമി, ഇതാണ് ഫുഖഹാക്കന്മാർ പറയുന്ന നെയ്യത്തിൻ്റെ വേല. മുഹദ്ദിസീങ്ങളും സൂഫിയാക്കളും പറയുന്ന വ്യാഖ്യാനത്തിലേക്ക് പോയാലും അത് ആദ്യം പറഞ്ഞതിനെ എതിർക്കുന്നില്ല. അവർ കാണുന്ന ഏതാ, ഈ അമൽ ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിച്ച മനസ്സിലുള്ള ചിന്ത എന്താണ് എന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫമൻ കാനത് ഹിജ്റത്തുഹു വഇന്നമാ ലികുല്ലി ഇംദിഇൻ മാ നവാ, ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും, അവനെന്തിനെ കിട്ടാനാണ് നിയ്യത്ത് ചെയ്തത് അവൻ്റെ മനസ്സിലുള്ളിച്ച്. ആ നിയ്യത്തില്ല മനുഷ്യന്മാർ കണ്ടെത്താൻ കഴിയൂല, അല്ലാഹു തആലക്ക് മാത്രമേ അതിലേക്കുള്ള അതിനെ എത്തി നോക്കാൻ സാധ്യമാവുകയും. അത് കൈമേൽപ്പെട്ട കാര്യമാണ്, ഇവനെ ഇക്കാര്യം പ്രേരിപ്പിക്കാൻ ചെയ്യാൻ വേണ്ടി ഇത് പ്രേരിപ്പിച്ചു. ഒരു കല്യാണത്തിന് വിളിക്കുന്നു, അവിടെ പോയാൽ ആ മനുഷ്യന് നല്ല സന്തോഷമുണ്ടാകും, ഒരു മുഅ്മിനായ മനുഷ്യനാണ്, അദ്ദേഹത്തിന് നല്ല സമാധാനവും സന്തോഷമുണ്ടാകും എന്ന ഉദ്ദേശത്തിന് വേണ്ടി കല്യാണത്തിന് പോകാൻ കഴിയും അല്ലേ. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ കൽബിൽ സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനം ഞാൻ ചെയ്തു എന്ന നിലക്ക് അവന് പ്രതിഫലം കിട്ടും. അതല്ല മറ്റൊരാളുടെ ഉദ്ദേശം കല്യാണത്തിന് പോകുന്ന അവൻ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാം എന്നാണെങ്കിൽ അതിനുള്ള ഉദ്ദേശം ആണ്, മറ്റുദ്ദേശിക്കുന്ന അതൊന്നും എൻ്റെ കയ്യിലില്ല, അവിടെ നല്ല ബിരിയാണി ആ പുരക്കോളം മണത്തിട്ടുണ്ട്, എനിക്ക് വലിയ താല്പര്യമുണ്ട് ഒന്ന് കഴിച്ചിട്ട് വരാമെന്നാണെങ്കിൽ ഈ മൂന്ന് പേരും കല്യാണത്തിന് പോകുന്ന ആൾ തന്നെയല്ലേ. അപ്പം മനസ്സിൽ പ്രേരിപ്പിച്ച പ്രേരക ഛേദോവികാരം എന്ന ആ പ്രേരണക്ക് മാറ്റം വന്നു. അപ്പോൾ ഇവൻ എന്താണോ കരുതിയത്, എന്തിനെ കരുതിക്കൊണ്ടാണോ പ്രവർത്തിച്ചത്, അതിനനുസരിച്ച് പ്രതിഫലം കിട്ടുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാലിക്കുല്ലിന്റെയും മാനവ, അപ്പൊ ചെയ്തതിന് കിട്ടൂലേ, ചെയ്തതിനെ ചെയ്തതാക്കി മാറ്റണമെങ്കിൽ ആ നിയത്താണല്ലോ അതിന് വഴിതിരിച്ചു വിടുന്നത്. അതല്ല പോയിട്ടില്ലെങ്കിൽ നാലാൾ കണ്ടാൽ ഏ ഓ പോയില്ലപ്പ ഓ എന്തോ ഉണ്ട്, ഈ ആക്ഷേപത്തിൽ നിന്ന് രക്ഷ നേടലാണോ ലക്ഷ്യം, അത് മറ്റു ലക്ഷ്യമാണ്. അപ്പൊ നാലാമത്തെ ആളും കല്യാണത്തിന് പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെക്കുള്ളയും റസൂലിനെക്കുള്ളയും അഥവാ അവൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ട് അവൻ്റെ പൊരുത്തം കിട്ടാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ നൈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി, സംഭവം നോക്കിയാൽ അതാണ്.
ഹിജ്റത്തുഹു എന്നുള്ളത് ആമ്മാണ്. ആമ്മ എന്ന് പറഞ്ഞാൽ എവിടുന്ന് എവിടത്തേക്ക് ഹിജ്റ പോയോ അതെല്ലാം അതിൽപ്പെട്ട്. പക്ഷേ ഈ ഹദീസ് പറയുന്ന അവസരത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജ്റയെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് സന്ദർഭവശാൽ എന്താ ഈ സാഹചര്യ തെളിവ് ആ ഹിജ്റയിലേക്കായി. അപ്പോൾ ഒരുത്തൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് ഇലല്ലാഹി വറസൂലിഹി അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും പൊരുത്തം കിട്ടാൻ വേണ്ടി കരുതിയിട്ട് പോയി. നഫ ഹിജ്റത്തുഹു, അവൻ്റെ ഹിജ്റക്ക് പ്രതിഫലം കിട്ടുന്നത് ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെ കൊള്ളയും റസൂലിനെ കൊള്ളയും ഹിജ്റ പോയ ഒരാൾ കൊടുക്കുന്ന 100% വലിയ മഹത്തായ പ്രതിഫലമാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇനി എന്തുണ്ട്? ഹിജ്റയായെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിൽ പോയാൽ കുറച്ച് ദുന്യാവ് സമ്പാദിക്കാൻ കഴിയും. ഇന്നൊരു സാധനമുണ്ട്, ഈ സാധനം മക്കയിൽ വിറ്റാൽ ബലിങ്ങനായിട്ട് വില കിട്ടൂല, മദീനയിൽ പോയാൽ എത്ര വില കിട്ടും എന്ന് കണ്ടിട്ടുണ്ടാക്കി ആ യാത്ര സംഘത്തിൻ്റെ ഒപ്പം കൂടി. അപ്പം 500 കിലോമീറ്റർ സഞ്ചരിക്കുക എന്ന വിഷയത്തിൽ രണ്ടാൾക്കും തുല്യ അല്ലേ. ആ യാത്രയുടെ ക്ലേശം രണ്ടാളും സഹിച്ചിട്ടുണ്ട്. പ്രതിഫലമാകുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം റസൂലിൻ്റെ സംതൃപ്തിയും അവർക്ക് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചിലപ്പം മിച്ച കാശായിരിക്കും കൊടുക്കുക. മക്കത്ത് വിറ്റാൻ കിട്ടുന്ന സാധനത്തിനൊക്കെയാണ് ഡബിൾ പൈസ അടകെട്ടി മദീനത്ത് കിട്ടി. ഇതൊരാളെ മനസ്സിലുണ്ടെങ്കിൽ ഹിജ്റയുടെ ഫലം ചോർന്നില്ലേ? ഹിജ്റന്റെ വിഷയത്തിൽ അല്ലാഹു എന്താ തുല്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, അവിമ്രഅത്തി യൻകിഹുഹാ, ഒരു പെണ്ണുങ്ങളെ വിവാഹം ചെയ്യാനാണ്. നല്ലതന്നെ, ഇസ്ലാമികമായ ആ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നിക്കാഹ് ചെയ്യാൻ വേണ്ടി ഒരു പെണ്ണിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ 4000 നബുവ, തങ്ങൾക്ക് നബുവത്തുണ്ട്, നബുവത്തിൻ്റെ വശത്തിൽ കൂടെ വഹയുണ്ട്, വഹയിൽ കൂടി ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു തആല അറിയിച്ചു കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രത്യേകമായ തെളിവ് ഈ ഹദീസിൽ കാണാൻ കഴിയും. എന്താണ്? ഉമ്മു കൈസ് എന്ന ഒരു പെണ്ണുങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു. ഹിജ്റ പോകുന്ന ഒരാളാണ് പുതിയ പെണ്ണ്. പക്ഷെ മക്കയിൽ വെച്ചിട്ട് കല്യാണം നടക്കാൻ ചില അസൗകര്യം കാരണത്താൽ രണ്ടാളും മനസ്സിൽ കരുതി എന്താ, മദീനത്ത് പോയി സ്വസ്ഥമായ ജീവിതം നയിക്കുമ്പോൾ അവിടെ നിന്ന് എന്താക്കാം, കല്യാണം നടക്കാം എന്ന് വെച്ച്. ഇതാരും അറിയില്ല മനസ്സിൻ്റെ ഉള്ളിലിപ്പം, അള്ളാഹു തആല മാത്രം അറിയും. പക്ഷേ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയാൽ, ഒരു ഹലാലായ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ല ലക്ഷ്യം തന്നെ, പക്ഷെ അള്ളാഹുവിൻ്റെയും റസൂലിലേക്കും പോകുന്ന അത്ര മഹത്വമില്ലെങ്കിൽ ഈ ഭാര്യയും ഭർത്താവാകാൻ പോകുന്ന ആ കണ്ടുവച്ച ആ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ, ഈ യാത്ര ശരിക്കും പറഞ്ഞാൽ അവർക്കുണ്ടല്ലോ ഹിജ്റ, തങ്ങളെന്താക്കി അങ്ങോട്ട് തുറന്നു പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരാളുണ്ട് എന്ന നിലക്കാൻ സൂചിപ്പിക്കുന്ന ആളെ പറഞ്ഞിട്ടില്ല. ചിലർ പറയണ്ടല്ല, അയാളൊന്ന് തുറന്നു പറയാം, തുറന്നടിക്കണം എന്നെല്ലാം പറയുന്ന ശരിയാളുണ്ട്. അങ്ങനെ പറയാൻ ഇസ്ലാമിനെ കുറിച്ചില്ല, ശല്യയില്ല. ഏ, നമ്മളോടെല്ലാം പറയും അയാളെക്കുറിച്ചൊന്ന് തുറന്നടിക്കണം. ഒരു ആചാർ അണിച്ചിട്ട് പറഞ്ഞു, ആചാർ ഈ ശൈലിയിലേ പറയുള്ളൂ, ആചാർക്ക് സഹിക്കുന്നില്ലെങ്കിൽ സദത്ത് പിരിഞ്ഞു പോകാം എന്ന് ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു. എങ്ങനെയാ പറയേണ്ടത്, ഏത് ശൈലിയിൽ പറയണമെന്ന് നമ്മുടെ ബാപ്പ നമുക്ക് ശരിക്ക് ബൈലോ തന്നിട്ട്, മറ്റുള്ള മക്കൾക്കൊന്നും കിട്ടാത്ത പലതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് അബൈബൊന്നും ജനിച്ചിട്ടില്ല. എപ്രകാരം ഒരു ക്ലാസ് എടുക്കണം, എപ്രകാരം വയന്ന് പറയണം, ജനങ്ങളെ എം എൽ പറയണം, അതിനെല്ലാം കംപ്ലീറ്റ് ബൈലോ. എന്നിട്ട് പറയുന്നു, പണ്ഡിതനായ ബാപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് എന്ന് ഈ നിർദ്ദേശത്തിനെ പറ്റി നീ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ചില വ്യക്തികളുടെ പേരൊന്നും പറയില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിർ ഉമ്മു കൈസ് എന്ന് പറഞ്ഞവരുടെ പേര് പറയാതെ അമ്മാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആ പെണ്ണുങ്ങൾ മംഗലം കഴിക്കരുത്, അവിടെ പോയിട്ട് മംഗലം കഴിച്ചാൽ കിട്ടുന്ന കൂലിയെ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഹിജ്റ പോയതിൻ്റെ പൂർണ്ണമായ മഹത്വം അവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഹിജ്റത്തു ഇലാ മാ ഹാജിറ ഇലൈഹി, ഈ വ്യക്തികൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പോയത് അതിന് കിട്ടുന്ന പ്രതിഫലം മാത്രമേ ഇതിന് കിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞെന്താണ്, ഒരു പ്രവർത്തനം ചെയ്യുന്ന അവസരത്തിൽ അതിന് എന്താണ് ലക്ഷ്യമാക്കി വെച്ചത്, അതിലേക്കുള്ള ചേതോ വികാരം, അതിലേക്ക് പ്രേരിപ്പിച്ച കാര്യം. ഇത് അമൽ ചെയ്തിട്ടില്ലെങ്കിലും ആ നല്ല നിയ്യത്ത് വെച്ച് പുലർത്തിയാൽ അമൽ ചെയ്യുന്നതിൻ്റെ ഒരു ഓരോഹരി ഒരു മിസിൽ
അവൻ്റെ പ്രതിഫലം എഴുതപ്പെട്ടു പോയി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. عن عبد العباس عبد الله بن عباس بن عبد المطلب رضي الله عنهما عن رسول الله صلى الله عليه وسلم فيما يروي عن ربه تبارك وتعالى حديث ആരെ റിപ്പോർട്ട് ചെയ്യുന്നു? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാന്റെ ജ്യേഷ്ഠനാണ് അരി അബ്ബാസ്. അബ്ബാസിന്റെ മകനാണ് അരി അബ്ദുല്ലാ. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും സർട്ടിഫിക്കറ്റ് നൽകിയ ശരിക്കും പറഞ്ഞാൽ പ്രായം കുറഞ്ഞ സഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങൾ ആരെ വെക്കുന്ന ഫീമാ റബി റബ്ബിഹി തബാറക വതാല അല്ലാഹുവിനെ തൊട്ട് പറഞ്ഞു കൊടുക്കുന്നു. എന്നുവെച്ചാൽ അള്ളാഹു തആല പറഞ്ഞതായിട്ട് എന്താക്കും? അതായത് ആ സനദിങ്ങനെ പിടിച്ചാൽ അവസാനമായി പറയുന്ന ആ ആളുണ്ടല്ലോ അത് അള്ളാഹുവിൻ്റെ കലാമായിരിക്കും. അതെന്ന് ചോദിക്കും ഖുർആൻ ആയിക്കൂടെ. ഖുർആനിൻ്റെ ശൈലി വേറെയാണ്, ഖുദ്സിയായ ഹദീസിൻ്റെ ശൈലി വേറെയാണ്. ഇത് ഖുദ്സിയായ ഹദീസാണ്. ഖാല ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്. ഇന്ന ഇന്ന കാര്യങ്ങൾ കുറ്റകരമാണ്, ഇന്ന ഇന്ന കാര്യങ്ങൾ ഹസനാത്തുകളാണ് എന്ന് അല്ലാഹു തആല നേരത്തെ തീരുമാനിക്കുകയും അവൻ്റെ കിതാബിലൂടെയും അമ്പിയാക്കളിലൂടെയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്തു തന്നിട്ടുണ്ട്. സുമ്മ ബയ്യന ദാലികതാ ഫമൻ ഹമ്മ ബി ഹസനത്തിൻ. ഒരു ഹസനത്ത് ചെയ്യാൻ വേണ്ടി അവൻ ലക്ഷ്യം വെച്ചു നിന്നു. ഉദാഹരണത്തിന് നിക്കൊണ്ട് തഹജ്ജിന് പോകണമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് വരുന്ന വെള്ളിയാഴ്ച ഇത്ര സലാത്ത് ചെല്ലണമായിരുന്നു എന്നെങ്കിലാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് റമദാൻ മാസത്തിൽ എന്താക്കണം ഒരു മൂന്ന് ഖത്തമെങ്കിലും ഓതണം എന്നാണ് മനസ്സ് നിയത്ത് ചെയ്താണ് വെച്ച്. ഫലം ഞാമല്ല, പക്ഷെ ചെയ്യാൻ കൂടിയിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പം ഈ നിയത്ത് ചെയ്ത ഇസമയത്തും പറയാലോ ചെയ്തിട്ടില്ല. കാത്തമ്പഹല്ലാഹു തബാറക്ക വത്താല ഇന്ദു ഹസനത്തൻ കാമില. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇവന് ഒരു പൂർണ്ണമായ ഹസനത്ത്, ആ കരുതിയ ഹസനത്ത് എന്താണോ അത് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അവൻ കണ്ടാക്കിയത്. എന്തടിസ്ഥാനത്തിൽ കിട്ടി? നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടി. ഇനിയോ വയൻ ഹമ്മ ബിഹ, അത് നീയത്ത് വെക്കുകയും ഫഅമിലഹ, അത് ചെയ്യുകയും ചെയ്താലോ കതബഹല്ലാഹു അശറ ഹസനാത്തിൻ, അത് പത്തരട്ടിയായിക്കൊണ്ട് അല്ലാഹു തആല വലിക്കാട്ട് ചെയ്തു. പത്തരട്ടി മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശറു അംസാലിഹ. ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലം എത്ര? പത്ത്. അത് ഇലാ സബിയമിയത്തിൽ ലൈഫിൻ, അങ്ങനെ എഴുന്നൂറാകലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? സദക്കൻ്റെ വിഷയത്തിലാണ് എഴുന്നൂറ് അള്ളാഹു തആല പറഞ്ഞത്. സദക്കയിൽ മറ്റുള്ള അമലുകളെ പോലെയല്ല, സദക്കയിൽ എന്തുണ്ട്? മനുഷ്യന് സമ്പത്തിനോട് വല്ലാത്ത വെറിയം. എത്ര വരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗകാന ലബിനി ആദമ വാദിയാനി മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ രണ്ട് മലച്ചെരുവ് തന്നെ കിട്ടി എന്നാലും പോരാന്ന ചിന്താഗതിക്കാരനാണ് ലബത്തകാ സാലിസ, മൂന്നാമത്തെ അവിടുന്ന് കിട്ടുന്നതെന്നാണ് ഇല്ലാ പാട്ട് പാടുന്നവരാന്ന് മനുഷ്യൻ്റെ ഇവൻ അത്യാഗ്രഹം എന്ന് വെച്ചാലോ. അതാ മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൻ്റെ അറ്റം അവൻ്റെ വയലും വായലും മണ്ണ് നിറഞ്ഞാലേ തീരുള്ളൂ. അതായത് കപ്റ്റി പോയിറ്റി അവൻ നുരമ്പിയാലേ അത് തീരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വല്ലാത്ത ഈ വെറി ഉണ്ടല്ലോ, സാമ്പത്തികമായ വെറി, അതിനെ മുറിച്ച് മാറ്റിയിട്ട് എന്താക്കണം? സദക്ക ചെയ്യാൻ ഇറങ്ങണം. എന്നാലും അവിടെ എന്താക്കി? അള്ളാഹു തആല നമ്മൾ എഴുന്നൂറ് തരാം, മറ്റുള്ളവർക്ക് പത്ത് കൊടുക്കുമ്പോൾ എത്ര? എഴുന്നൂറ്. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ സമ്പത്ത് ചെലവാക്കുന്നവൻ്റെ ഉദാഹരണം ഒരു ധാന്യമണി പോലെ. ആ ധാന്യമണി മുളക്കുമ്പോൾ ഏഴ് ശാഖകളായി മുളച്ചു, ഓരോ ശാഖയിലും നൂറ് മണി കായ്ച്ചു. എത്രയായി? മുരട് ഒന്ന്, കായ്ച്ച കൊയ്തതോ എഴുന്നൂറ്. ഇപ്രകാരമാണ് ദാനധർമ്മത്തിൻ്റെ മഹത്വം. ഇല്ലാ സബിയമിയത്തിൽ ലൈഫിൻ, ഇത് അള്ളാഹുവിൻ കസീറ സാഹചര്യവും സന്ദർഭവും ജനിച്ചെടുത്താക്കും അതിൻ്റെ ഡിഗ്രി മാറിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്
കേരളത്തിൽ ചെയ്താലോ കിട്ടുന്ന പ്രതിഫലമല്ല അവിടെ ചെന്നാൽ മക്കൻ്റെ ഹർമിൽ ചെന്നാൽ. സാധാരണ മാസങ്ങളിൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമല്ല ഇപ്പോഴും റമദാൻ മാസത്തിൽ. എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്, സാമ്പത്തികമായി കുറഞ്ഞ ഒരാളാണെങ്കിൽ അവിടെ കിട്ടുന്ന കൂലിയായിരിക്കില്ല. ആരും നോക്കാനില്ലാത്ത, ആരും നോക്കാൻ ഗതികെട്ട് വളരെയധികം കഷ്ടപ്പാടിൽ കഴിഞ്ഞു കൂടുന്ന ഒരാൾക്ക് കൊടുത്താൽ കിട്ടുന്നത് അവിടെ കുറച്ച് ഡിഗ്രി കൂടി. ഇതാണ് നിയ്യത്തിൻ്റെ മഹത്വം പറയുന്നത്. ഒരു ഹദീസ് കാണാം, ഇത് നിയ്യത്തുൽ മുഅ്മിൻ ഖൈറുൻ മിൻ അമലിഹി. ഒരു മുഅ്മിനെ നിയ്യത്ത് ചെയ്തു വെച്ചാൽ എന്തുണ്ട്, അമൽ ചെയ്ത് അതിനകത്താണ് വലിയ പോലീസ് കിട്ടിയത്. എന്തുകൊണ്ട്? അമൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്ത് ഞാൻ ചെയ്ത ആളാണ് എന്നുള്ളൊരു ഒഴിവുണ്ടായേക്കാം, അല്ലെങ്കിലോ നാലാളെ കാണിക്കാനുള്ള ചിന്താഗതി എന്താക്കും, മറ്റുള്ള ആളെ എൻ്റെ അമലിനെ വിലയിരുത്തുന്നുണ്ടോ, ക്യാമറയും കൊണ്ട് നിൽക്കുന്നുണ്ട്, അതിനെ കുറിച്ച് നന്നാക്കി ചെയ്തേക്കും. അപ്പം റിയാഅ് ഉജബ് എന്നുള്ള രണ്ട് സാഹചര്യം അമലിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നീയത്ത് എന്താക്കൂല, ആർക്കും മുടുത്തം കിട്ടാത്തതുകൊണ്ട് ക്യാമറയും പതിയൂല, അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ക്രെഡിറ്റും കിട്ടൂല, ആരും പുകഴ്ത്തൂല. ഇവൻ്റെ നീയത്ത് അങ്ങനെയാണ്, എങ്ങനെ കുഴത്തം ചെയ്യാം, നീയത്തിൻ്റെ ഹക്കീക്കത്താക്കിയെങ്കിലും അറിയാമോ. അപ്പോൾ എന്താക്കും, നെയ്യത്തിൻ്റെ ഗ്രേഡ് കൂടി എന്ന് പറഞ്ഞതിനെ ഹസീസ് നിങ്ങളുടെ അമൽ ചെയ്യേണ്ട എന്നർത്ഥത്തിനല്ല, ലക്ഷ്യം നോക്ക്. വഅൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുർ റജുലി ഫീ ജമാഅത്തിൻ തസീദു അലാ സലാത്തിഹി ഫീ സൂഖിഹി വബൈതിഹി ബിലഅം വഇശരീന ദറജ. ഒരു മനുഷ്യൻ ജമാഅത്തിലായിക്കൊണ്ടിട്ട് നമസ്കരിക്കുന്നു, അതവൻ്റെ കച്ചവട സ്ഥലത്ത് അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ അതിൻ്റെ ഡിഗ്രി കൂടി. ബിദ്അഉം വഅശ്രീന ദറജ, ഇരുപതിൽ ചില്ലാനം. അപ്പം ബിദ്അഉ എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 വരെയുള്ള ആ ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ചില്ലറ സംഖ്യ, അതിനൊക്കെ ബിദ്അഉ എന്ന് പറയും. അപ്പം 23 ആകാം, 24 ആകാം, 25 ആകാം, 26 ആകാം, 27, അങ്ങനെ 30 വരെ എത്താം. വദാലിക, അതിൻ്റെ കാരണം എന്താ? അന്ന അഹദഹും ഇദാ തവല്ല, ഒരാൾ ഒന്നുണ്ടാക്കി. ഒന്നുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കൊട്ടിപ്പടഞ്ഞ് ഞാൻ ഒന്നുണ്ടാക്കിയെന്നാണ് അതിൻ്റെ പറഞ്ഞു സുന്നത്തൊന്നും വിടാതെ കണ്ടൊരു കൊട്ടിപ്പടയിലുണ്ട്, അതുകൊണ്ട് നിസ്കാരം സഹിയാവില്ല, പറഞ്ഞാക്കപ്പെട്ട അങ്ങനെ തന്നെ ബാക്കിയായിരിക്കും. എങ്ങനെ ഇവിടെ ഇങ്ങനെ കൊട്ടിപ്പടയില്ല. ഫഹസ്സനൽ വുളുഅ എന്ന് കൈ കൊടുത്തിട്ടുണ്ട്, വുളുഅ എന്നത് മെച്ചമാക്കിയ വുളുഅ ചെയ്തു. സുമ്മ അതൽ മസ്ജിദ, പിന്നെ അവൻ പള്ളിയിലേക്ക് പോകുന്നു. ഇതിനാണ് ഫഖഹക്കന്മാർ പറയുന്നത് പള്ളി പോയിട്ട് ഒന്നും ഉണ്ടാക്കലല്ല, അഫ്ളലി അവൻ്റെ താമസ സ്ഥലത്ത് തന്നെ ഒന്നും ഉണ്ടാക്കിയിട്ട് പള്ളിയിലേക്ക് പോക്കാണ് അഫ്ളലി എന്ന് പറയാൻ കാരണം. പള്ളി പറ്റൂല എന്നർത്ഥത്തിനല്ല, എല്ലാവർക്കും അത് സൗകര്യപ്പെട്ടോളന്നില്ലല്ലോ. അവൻ്റെ താമസ സ്ഥലത്താവട്ടെ, റൂമിലാവട്ടെ, വീട്ടിലാവട്ടെ, ഒന്നും ഉണ്ടാക്കിയിട്ട് ഒന്നോടുകൂടി പള്ളിയിലേക്ക് പുറപ്പെടലാണ് ഹദീസിൻ്റെ സൂചന. പക്ഷേ ലാ യുരീദു ഇല്ല സ്വലാ, അവിടെ ആ നിയത്ത് കിടക്കുന്നത്, നിസ്കാരമല്ലാത്ത മറ്റൊന്നും അവൻ്റെ ലക്ഷ്യത്തിലില്ല. ഏ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, അപ്പോൾ ഏതായാലും മീൻ വാങ്ങിയിട്ട് വരാം. അപ്പം എത്ര നിയത്തായി? ഒന്ന് പള്ളിയിൽ പോക്ക്, തിരിച്ചു വരുമ്പോൾ ചെമ്പല്ലി വാങ്ങിയിട്ട് വരുത്ത്, രണ്ട് നിയത്തായി. അല്ലെങ്കിൽ ആദ്യം തന്നെ മീൻ വാങ്ങലായിരിക്കും ലക്ഷ്യം, അപ്പോഴാണ് അള്ളാഹു അക്ബർ കേട്ടോ, എന്നാൽ പിന്നെ ഏതാ നിക്കി ചക്ക പറ്റൂല. ലാ യുരീദു ഇല്ല സ്വലാ, നമസ്കാരമല്ലാത്ത അവന് ലക്ഷ്യമില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻഹസുഹു ഇല്ല സ്വലാ, നമസ്കാരമല്ലാത്ത ഒന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി അവനെ പ്രേരിപ്പിച്ചിട്ട് ഇളക്കി വിട്ടിട്ടില്ല. കണ്ടോ, ലം യഖ്തു ഖത്വതൻ ഇല്ലാ റഫഅല്ലാഹു ബിഹാ ലഹു ബിഹാ ദറജ. ഇതാ ഖത്വത്ത്, രണ്ട് കാര്യങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്നതിലാണ് ഖത്വത്ത് എന്ന് പറയുന്നത്. സുമാർ 80 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ അകലുണ്ടോ? ഈ കാല് ഊന്നിട്ട് എന്താക്കും, ഇപ്പം എടുത്തു വെക്കും, അത് മറ്റൊരു ഖത്വത്ത്. ഇങ്ങനെ ഓരോ ഖത്വത്തും എടുത്തു വെക്കുന്നില്ല, ഇല്ലാ റഫഅല്ലാഹു ലഹു ബിഹാ ദറജ, ഒരു ദറജ അവന് വേണ്ടി അള്ളാഹു തആല ഉയർത്തിയിട്ടല്ലാതെ. വഹത്ത ബി അൻഹു ബിഹാ ഖത്വഇഅ, ഒരു ദോഷം അവനെ തൊട്ട് മായിച്ചിട്ടല്ലാതെ. എടാ, അപ്പം ഇങ്ങനെ നിന്നാൽ എന്താകും? അതിന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു, വലത്തേക്കാലം മുന്തിക്കുമ്പോഴേക്ക് ദറജ ഉയർന്നു, കാരണം അതാണല്ലോ മുന്നോട്ട്. അപ്പോൾ ഈ അടുത്തേക്കാലം ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്, മാറ്റി വെക്കുമ്പോൾ ദോഷങ്ങൾ മായ്ക്കപ്പെടുകയാണ്.
അപ്പോൾ ഇവന് കിട്ടിയ എന്താണ്? ദറജ ഉയരൽ, ദോഷങ്ങൾ മായ്ക്കൽ. ദറജ ഉയരൽ, ദോഷങ്ങൾ മായ്ക്കൽ. അത് എത്ര വരെ ഹത്തായ ദുഹ്റൽ മസ്ജിദ്, പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് വരെയും കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നോക്ക്, ഇപ്പോൾ ആഹ്റത്തിലേക്കുള്ളൊരു അമലാണ് ഇവൻ ചെയ്തത്. അമലുൽ ആഹ്റയാണ് അല്ലേ? ഈ അമലുൽ ആഹ്റക്കുള്ള ഈ നിയ്യത്തിൽ വേണ്ട പോലെ ആയിട്ടില്ല എന്നാണ് ആര് പറഞ്ഞത്? ദുന്നൂരിൽ മിസ്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ സാരം നോക്കുമ്പോൾ, നിയ്യത്തി ബി അമലുൽ ആഹ്റ. ഉൾക്കൊള്ളുന്നുണ്ടോ എന്നറിയില്ല. ഈ ഈ മൂടിക്കെട്ടി അന്തരീക്ഷത്തിൽ എനിക്ക് അത്രേ ഷോ ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഈ അങ്ങനൊന്നുണ്ട്, എല്ലാം സാഹചര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ എന്താക്കാം? ഇവിടെ മൂന്ന് തരക്കാരായി മാറും. ഒന്നെങ്ങനെ, ഇവ പോകുന്ന പോക്കിൽ ആ ചവിട്ടടിൻ്റെ ഓരോ ചവിട്ടിലും എൻ്റെ ദറജയറും, എൻ്റെ ദോഷങ്ങൾ മായ്ക്കപ്പെടും, എൻ്റെ ദറജയറും ദോഷങ്ങൾ മായ്ക്കപ്പെടും. അങ്ങനെ പള്ളിയിലെത്തുന്നത് വരെ 100 ചവിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താകും? 100 ദറജ കയറുകയും 100 ദോഷങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യുന്ന ആ പ്രതിഫലം കിട്ടാനാണ് ഞാൻ പോകുന്നത് എന്നാകാം അവൻ ഇളക്കി വിട്ടതാലാം. ഇല്ല സല ലാ യുരീദു ഇല്ല സലാത്തിൻ്റെ പുറമെ ഒരു അധികപ്പറ്റി ലാ യൻഹസുഹു ഇല്ല സലാത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയണമെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു അർഹ പോലെ സംസാരിക്കില്ലല്ലോ. ആവശ്യമില്ലാത്ത ഒരു അർഹ പോലും തങ്ങളെ കലാമിലുണ്ടാകില്ല. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നുള്ള ജോലി നിർത്തിവെച്ച്, ചെയ്യുന്ന ജോലി നിർത്തിവെച്ച്, അവൻ്റെ ഇരുന്ന ഇരുത്തുപ്പിൽ നിന്ന് എണീച്ച് അവൻ പോകാൻ വേണ്ടി അവൻ ഇളക്കി വിട്ടിട്ടില്ല നമസ്കാരമല്ലാതെ. അപ്പോൾ പോകുന്ന അവസരത്തിലേക്ക് ഒരാളുടെ നിയ്യത്ത് അതായിരിക്കാം അല്ലേ? അതുമല്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ പള്ളി അരിയത്തായിട്ട് പള്ളിയിൽ വന്നിട്ടില്ല എന്ന് ഇന്ന അയാൾ അമത്രാനാഴ്ച വന്നിട്ടില്ല, ഇല്ല അയാൾ പോരക്ക് ഇരുന്നിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞു പത്രം വയ്ക്കും. അപ്പോൾ നാലാൾ പറയൂലേ, എന്നാൽ പോയിക്കളയാം. അപ്പോൾ നിയ്യത്ത് അങ്ങനെയാകാം, മനസ്സിലായില്ലേ? അല്ലൂന്ന് അല്ലെങ്കിലോ ചുമ്മാ, അതായത് അതും കരുതിയിട്ടില്ല ഇതും കരുതിയിട്ടില്ല, വെറുതെ അങ്ങോട്ട് പോയി ഒരു പോക്ക് ആയില്ലേ. അപ്പോൾ ഈ മൂന്ന് തരക്കാരിൽ ഇസ്ലാമികമായ നിയ്യത്ത് നല്ല ശക്തിയേറിയ കൂലി കിട്ടാമെന്ന് കെട്ടുറപ്പുള്ള നിയ്യത്ത് ആരാണ്? ലാ യൻഹസുഹു ഇല്ല സലാ യുരീദു ഇല്ല സലാ വലാ യൻഹസുഹു ഇല്ല സലാ. നമസ്കാരമല്ലാതെ അവനെന്തെങ്കിലില്ല, ഇളക്കി വിട്ടിട്ടില്ല ഇരുന്ന ഇരിപ്പിൽ നിന്ന്. അവൻ ചെയ്ത എന്താണോ ഇരിപ്പാണെങ്കിൽ ഇരിപ്പ്, കിടപ്പാണെങ്കിൽ കിടപ്പ്, മറ്റൊരു ജോലിയാണെങ്കിൽ അത്, അതിൽ നിന്ന് ഇളക്കി വിട്ടിട്ട് നമസ്കാരം. അതാണ് ഇവിടെ ചക്കതി അമലുള്ളാഹര കൊണ്ട് നല്ല നെയ്യത്ത് കിട്ടിയ ഒരാൾ. മറ്റേതോ കാര്യം പോക്ക്. ഇപ്പോൾ ഹിജ്റത്തു ഇലാ മാ ഹാജറ ഇലൈഹി, ഇവൻ്റെ പുരയിൽ നിന്ന് പള്ളിയിലേക്ക് പോയ ചെറിയൊരു ഹിജ്റ ഉണ്ടല്ലോ, ആ ഹിജ്റക്ക് എന്താ കരുതിയത്? ആക്ഷേപം ഒഴിവായി കിട്ടി. മമ്മത്രായി നാജി വന്നു, ആ നേരത്തെ കൊടുക്കുമ്പോഴേ പള്ളിയുണ്ട്. ചിലപ്പോൾ ഒന്നും കൊടുത്തിട്ട് ഇല്ലെങ്കിലും നിൽക്കാതെ തട്ടിപ്പാക്കിയാലും എന്താക്കും? ആ ഓരിച്ച കിട്ടിക്കോളും. അപ്പം രണ്ട് കൂട്ടർക്ക് ലുഹഫുൻ നിയ്യത്ത് വന്നിട്ടുണ്ട് അല്ലേ? ഒരു കൂട്ടർക്ക് മാത്രം എന്തായി? സുഭദ്രമായ നിയ്യത്ത് കിട്ടി. ഇമാ ദുന്നൂരൽ മിസ്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? ലുഹഫുൻ നിയ്യത്തി ബി അമലിൽ ആഖിറ, ആഖിറത്തിൽ പ്രതിഫലം കിട്ടാവുന്ന ഒരമലിൽ വേണ്ട പോലെ നിയ്യത്ത് വരായിക എന്നുള്ളത് നിങ്ങൾക്ക് ഫസാദ് വരാനുള്ള കാരണമാകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന എന്താണ്? ഒരമൽ ചെയ്യുന്ന അവസരത്തിൽ ആ അമൽ കൊണ്ട് ഉദ്ദേശിക്കണം, അള്ളാഹു തആല മൂന്നാമതാക്കാം അവൻ്റെ ദോഷങ്ങൾ പൊറുക്കലാവാം. കാരണം ഹദീസിൻ്റെ ധാരാളം കലിമത്ത് വന്നിട്ടുണ്ടല്ലോ, ഞാൻ ഇതുവരെ കുറേ ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അത് ഒന്നെങ്കിലും ഇതുകൊണ്ട് പുറത്തു കിട്ടിയെങ്കിൽ അപ്പം ദോഷങ്ങൾ പൊറുക്കൽ നിയ്യത്തിൽ വരണം. ഇനിയല്ല എനിക്ക് അള്ളാഹുവിനടുക്കൽ ഇന്ന പദവിയുണ്ട്, ആ പദവിയിൽ നിന്നും വലിയ പദവിയിലേക്ക് അള്ളാഹുവിനടുക്കലേക്കുള്ള പദവിക്ക് യാതൊരറ്റവുമില്ല, യാതൊരറ്റവുമില്ല. അറ്റമുണ്ടാകുകയാണെങ്കിൽ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ട്? അള്ളാഹു തആല അവൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ആദ്യമായി പഠിച്ച അല്ലാഹു ഹബീബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല ഏറ്റവും ഉന്നതമായ സ്ഥാനം അക്കാലത്തെ കൊടുത്തു വന്നു. ഇനി അതിനപ്പുറം കടക്കാനൊന്നില്ല. ഹത്താ ഇദാ ലം തദാ ശഅബൽ ലിമുസ്തബിഖിൻ
അപ്പുറം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിക്കാനുള്ള ഈ വാക്കുകൾ മനുഷ്യന്മാരെ കയ്യിലില്ല. ഇത്ര മാത്രം ഉന്നതമായ പദവി കൊടുത്ത നബിയോട് എന്താ പറയുന്നത്? തങ്ങൾക്ക് കഴിഞ്ഞ നിമിഷത്തിനേക്കാണ് വരാനിരിക്കുന്ന നിമിഷം ഏറ്റവും ഖൈറുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വ്യാഖ്യാന പ്രകാരം ഓരോ നിമിഷത്തിലും തങ്ങളുടെ ദർജക്ക് അറ്റമില്ല. അപ്പം സാധാരണക്കാരായ പറയണം, അപ്പം അള്ളാഹിൻ്റെ അടുക്കൽ എനിക്ക് രാവിലെ കിട്ടിയ ദർജയേക്കാൾ ഉന്നതമായ ദർജ എനിക്ക് കിട്ടണം എന്ന നിയ്യത്ത് ചെയ്തിട്ട് ആകാം. ഇനി അതിനേക്കാൾ ഉപരിയായി അള്ളാഹു എന്നെ തൊട്ട് പൊരുത്തപ്പെടുകയും അവൻ്റെ പ്രത്യേകമായ റഹമത്തോട് സന്തോഷത്തോടുകൂടി എന്നെ നോക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കണം എന്ന് ഈ അമലോണ്ട് കരുതിയാൽ എന്തായി? അമലിൻ്റെ വലിപ്പത്തിലേക്ക് അള്ളാഹു തല നോക്കൂല അല്ലേ? ഇന്നല്ലാഹ അതാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഇന്നല്ലാഹ ലാ യൻറു ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ദേഹം എങ്ങനെയെന്ന് അള്ളാഹ് നോക്കുന്നില്ല. നിങ്ങൾ കർത്താളാണോ വെറുത്താളാണോ, അല്ല നിങ്ങൾ സമ്പന്നനാണോ അല്ല ദാരിദ്ര്യക്കാരനാണോ, ആരോഗ്യവാനാണോ അനാരോഗ്യവാനാണോ, വികലാംഗനാണോ അല്ലയോ, ഈ ജസദിലേക്ക് അള്ളാഹു തആല വിലയിരുത്തുന്നില്ല. വലായിലാ സുവരിക്കും, നിങ്ങളുടെ ആകാര ഭംഗിയുണ്ടല്ലോ, ശാരീരികമായ ഭംഗി, അതിലേക്കും അള്ളാഹു തആല നോക്കുന്നില്ല, അതിനെ മാർക്കിംഗ് ഇല്ല. വലാഖിയുള്ള കുലോബിക്കും വൈലാമാലിക്കും, നിങ്ങൾ കൽബിലേക്കും നോക്കും, നിങ്ങൾ അമലിലേക്കും നോക്കും. കൽബിലെന്താ നോക്കല്? നീയത്ത്. അമലോ? അത് സഹിയായിനോ നോക്കല്. അതാണ് സോഫിയാക്കളായ മഹാന്മാർ പറയും, ഒരു മനുഷ്യനെ അമലുകൾ ഒരു ഉപമയായി പറയുകയാണ്, രണ്ട് ഓഫീസിൽ കാണിക്കാനുണ്ട്, എന്തിലേ മാർക്ക് കിട്ടുള്ളൂ. ഒന്നെന്താണ്? ലിമാ, മനുഷ്യ ഇതെന്തിനാ നീ ചെയ്തത്, നിന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ച നിൻ്റെ ഉള്ളിലുള്ള കരുത്തെന്താണ് എന്നാണ് ഒന്നാമത്തെ. അത് ശരിയാ അള്ളാഹു തആലക്ക് വേണ്ടി എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു ടിക്കിങ്, ആ കൗണ്ടർ ശരിയായി. അടുത്ത അമല് കാണിക്കേണ്ടത് എവിടെയാണ്? അവിടെ കാണിക്കുന്ന അവസരത്തിൽ കൈഫ എന്നൊരു ചോദ്യം. കൈഫ എന്ന് പറഞ്ഞാലോ, ഈ അമൽ അള്ളാഹു കൊണ്ട് ചെയ്തില്ലേ, ആ ചെയ്തതിൻ്റെ രൂപം എങ്ങനെയാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന അതേ ആകൃതിയിൽ അതിൻ്റെ അർക്കാനുകൾ, അതിൻ്റെ ആദാബുകൾ, അതിൻ്റെ മറ്റുള്ള വശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായി അതേ രീതിയിൽ തന്നെ ചെയ്തു തന്നെ കൈഫ ശരിയാണ് ടിക്കിങ്. അയാൾ ലിമയും കൈഫയും മൊത്താലെന്തായി? അമലങ്ങോട്ട് പാസ്സായി. ഇവിടെ ആടെങ്കിലും കോട്ടം വന്നു, കോട്ടം വന്നാൽ തള്ളിപ്പോയില്ലേ? അപ്പോൾ പ്രവർത്തനത്തിന് അങ്ങനെ തന്നെയാണ്. ഇനി ഒന്ന് ഒഴിവാക്കലാണെങ്കിൽ, ഒരു കുറ്റകൃത്യമല്ല, ഒരു മോശമായ കാര്യം ഒഴിവാക്കലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ എന്തുണ്ട്? ലീമ മാത്രമുള്ള കൈഫയല്ല. ഒഴിവാക്കൽ എങ്ങനെ ഒഴിവാക്കൽ? ഒഴിവാക്കിട്ടില്ലേ? അവിടെ എന്തിന് വേണ്ടി ഒഴിവാക്കി? അള്ളാഹു തആലക്ക് വേണ്ടി ഒഴിവാക്കലുണ്ട്, താൽക്കാലികമായി സാമ്പത്തികമായോ അല്ലെ ശാരീരികമായോ വേറെന്തെങ്കിലും രൂപത്തിൽ അവന് ഒരു എന്താ ഒരു മോശം അഭിപ്രായം അവനെ പറ്റി വരുമ്പോൾ വരുന്നാതിരിക്കാൻ വേണ്ടി എന്താക്കും? ഒരു കുറ്റകൃത്യം ഒഴിവാക്കും. പക്ഷെ അവിടെ ലിമ പോയില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് ഒലാക്കി ഞുറിയില്ല കുലോപിക്കും ഇല്ല അലാമാലിക്കും. അപ്പോൾ ചെയ്യാൻ്റെ ഉദ്ദേശത്തിന് എന്തുണ്ട്? വലിയ ഫലമുണ്ട്. അതാ അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദൽ തക്കൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ, രണ്ട് മുസ്ലിം എന്താക്കി? വാളെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടാൻ രംഗത്ത് വന്നു. അപ്പോൾ ഒരാൾക്ക് വൽ ഖാതിലു വൽ മഖ്തൂലു ഫിൽ നാർ, എന്താങ്ങളോ കൊല്ല കൊന്ന വ്യക്തിയുണ്ടല്ലോ അയാൾ നരകത്തിലാവും, കാരണം കൊലക്കുറ്റം. കൊല്ലപ്പെട്ട വ്യക്തിയും നരകത്തിലാവും. ഇത് കേട്ടാൽ നമുക്കൊരു അതിശയം തോന്നില്ലേ? കൊന്നാൾ ഏതായാലും വലിയൊരു തെറ്റ് ചെയ്ത് കൊലപാതകം എന്ന മഹാപാപം ചെയ്ത കാരണത്താൽ നരകത്തിൽ പോയി. മറ്റേയാളോ അതാണ് അസഹാബിമാർ ചോദിക്കുന്നത്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ആര്? നുഫൈ ഇബ്നു ഹാരിസ സഖഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദൽ ഖാതിലു
കൊന്നാള് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല എന്ന് വേഗം തിരിഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നാ ഫമ ബാലുൽ മക്ദൂലി, കൊല്ലപ്പെട്ട വ്യക്തിക്ക് നരകത്തിൽ പോകാൻ എന്താ കാരണം ഉണ്ടായത്? നമുക്കെന്താ കാണുന്നുണ്ടോ? അതാ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസരമൊത്തെങ്കിൽ അവൻ ഇതിനെ കൊല്ലണം, തിരിച്ചു കൊല്ലണം എന്നല്ല മനസ്സിൽ കരുത്തുണ്ടായിരുന്നു എന്നവർ. മറ്റാളെന്താക്കി? മനസ്സിൽ കരുത്തുണ്ടാകട്ടില്ലാതിരിക്കട്ടെ കൊല ചെയ്തു. പക്ഷെ അന്നേരം ഫിഖ്ഹിൻ്റെ വിധിയിൽ മാറും, കരുത്തുണ്ടായനോ ഇല്ലയോ, അതായത് ഖതഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹംദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ശിബുഹുൽ ഹംദ് എന്ന് പറഞ്ഞിട്ട് പല, അതൊന്നും ഇപ്പം വിശദീകരിക്കലല്ല നമ്മുടെ ലക്ഷ്യം. ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലണം എന്ന് വിചാരിച്ചൊരു കൊല്ലണ്ടെന്ന നിലപാടിൽ തന്നെ അയാൾ കൈകാര്യം ചെയ്താൽ എന്താക്കി? ഹംദ് എന്ന് പറയും, ബോധപൂർവമുള്ള മനഃപൂർവമുള്ള കൊല. ഹത്തക എന്ന് പറഞ്ഞാൽ ഒരു പച്ചിനെ വെടിവെച്ച അവസരത്തിൽ വെടി തെറ്റിയിട്ട് വേറെയാളെ മേത്ത് കൊണ്ടിട്ട് ഹത്തക എന്ന്, മറ്റയാളെ തൊടാനോ കൊല്ലാനോ എറിയാനോ ഒന്നും ലക്ഷ്യമില്ല, അതിന് ഹത്തക എന്ന് പറയും. ഇനി ശിബ്ഹ് ഹംദ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ മനഃപൂർവ്വമാണെന്ന് വരുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ ഹത്തക എന്നും വരുന്നുണ്ട്. രണ്ടിൻ്റെയും ഒരിടയിലുള്ള സാധനമാണ് ശിബ്ഹ് ഹംദ്. അതൊന്നും വിശദീകരിക്കലല്ല നമ്മുടെ ലക്ഷ്യം. മനുഷ്യന്മാർക്ക് ഫസാദ് ഉണ്ടാവാനുള്ള കാരണത്തിൻ്റെ ഒരു കാര്യം കണ്ടിന്നേ മാത്രമേ ഉള്ളൂ. എന്താ ഫമാ ബാലുൽ മക്തൂൽ, അള്ളാഹുവിൻ്റെ റസൂലേ, ഈ കൊല്ലപ്പെട്ട വ്യക്തി നരകത്തിൽ പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, കൊല്ലല്ലെന്ന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ കയ്യാൽ നടന്നിട്ടില്ലെങ്കിലും എന്തുണ്ടായി? കൊല്ലാനുള്ള ഒരാഗ്രഹം, ഒരു നിയ്യത്ത് അവൻ്റെ മനസ്സിലുണ്ടായിപ്പോയി. അക്കാരണത്താൽ അറിയത്തിൽ പോയി. മുത്തഫഖുൻ അലൈഹി, ധനിഷേധ്യമായ ഹദീസാണിത്. അപ്പം ഇതുവരെ പറഞ്ഞു വന്നെന്താണ്? ഏതൊരു ഹൈറായ കാര്യം, ഇൽമിലെ പഠിക്കലാവട്ടെ, നമസ്കാരത്തിലേക്കാവട്ടെ, ഒതുണ്ടാക്കലാവട്ടെ, പള്ളിയിലേക്ക് പോകാവട്ടെ, ദാനധർമ്മമാവട്ടെ, എന്തും അമലുണ്ടാക്കുക, പരലോകത്ത് കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരമലിനെന്ത് വേണം? നല്ല നീയത്ത് ശക്തമായിട്ട് വേണം, അല്ലെങ്കിൽ എന്താകും? എല്ലാം ഫസാദിലേക്ക് എത്തിക്കുക. ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതുകൊണ്ടില്ലേ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു, അശ്റത്ത് മുബശ്ശരീങ്ങളിൽപ്പെട്ട സഹാബി, ബദരീങ്ങളിൽപ്പെട്ട സഹാബി, ആ ബഹുമാനപ്പെട്ടവർ, രോഗിയായിട്ട് മക്കയിൽ കിടക്കുകയാണ്. അതാണ് അഹദിൽ അശ്റത്തിൽ മസ്ഹൂദി ലഹും ബിൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി നിന്ന സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരാളാണ് ആര്? സഅദ് ബിൻ അബി വഖാസ്. قال جاءني رسول الله صلى الله عليه وسلم يعودني عام حجت الوداع, തങ്ങള് ഹജ്ജത്തുൽ വദാഇനെ വന്നതാ, തങ്ങൾ അവസാനമായി ചെയ്ത ഹജ്ജാണല്ലോ ഹജ്ജത്തുൽ വദാഇ. അപ്പോൾ മക്കത്ത് വന്നപ്പോൾ എന്നെ രോഗ സന്ദർശനത്തിൻ്റെ ഇടമീം വജാൻ ഇഷ്ടത്തി, എനിക്ക് കഠിനമായ രോഗത്തിൽ ഞാൻ കിടക്കുകയാണ്, കാണാൻ വേണ്ടി വന്നു. ആര്? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ. അപ്പം ഫഖുൽതു യാ റസൂലുള്ളാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, എന്നീക്ക് അത് ബലഗബീ മിനൽ വജഇ മാത്തറ, എനിക്ക് ഇന്ന രോഗം വന്നിട്ടുണ്ട്, ഇത് കുറച്ച് കഠിനമാണ് എന്ന് തങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം മൂപ്പർക്ക് മനസ്സിൽ വല്ല പ്രതീക്ഷയില്ല, ഇനി ബാക്കിയാവുന്നു, അങ്ങനല്ലേ വന്നത്? ആ അതുകൊണ്ട് വന ധൂമാലിൻ, എനിക്കാണെങ്കിൽ ഒരുപാട് സമ്പത്തുമുണ്ട്. വലാ ജരുസിന് ഇല്ലബിനെ തുല്ലി, എനിക്ക് അനന്തരാവകാശിയായിട്ട് അതേ ഉള്ളൂ, ഒറ്റ മോളേ ഉള്ളൂ. ഒറ്റ മോളാകുമ്പോൾ എത്ര പോകും? പകുതി പോകും. വൈകാലത്ത് വാഹിദത്തൻ വലഹൻ നിസ്ഫു, ഈ മകൾക്ക് കിട്ടൽ എത്രയാണ്? ബാറ്റ ആരുമില്ല എന്നല്ലേ പറഞ്ഞേ, ആരില്ലെങ്കിൽ പകുതി, ബാക്കി പകുതി ബാക്കിയാവൂലേ, പകുതി ബാക്കിയാവും. അതുകൊണ്ട് രണ്ടേ ബൈ മൂന്ന് ഞാൻ സദക്കയച്ച് കൊടുത്തേക്കട്ടോ, അത് അവൾക്ക് അയച്ച് ബാക്കി മൂന്നിലൊന്നായിരിക്കും കിട്ടും, പോക്ക് കിട്ടും. സഹദ് തങ്ങളുടെ ചോദ്യമാണ് ഇത്. രണ്ടേ ബൈ മൂന്ന്, 2/3 ഞാൻ സദക്കയച്ച് കൊടുത്തേക്കട്ടെ. കാല ഓറ് പറയുന്ന ലാ, പറ്റൂല. കൊൽത്തു, ഞാൻ ചോദിച്ചു, ഫസ്റ്റ് അത്ര വന്ന പകുതി ആയിക്കോട്ടെ,
ശരിക്കും പറഞ്ഞാൽ പകുതിയുടെ നടക്കൂ. എന്തുകൊണ്ട്? പകുതി സ്വത്തും കഴിഞ്ഞ് അനന്തരാവകാശ പ്രകാരം പകുതി അപ്പുറം കൊടുത്താൽ ബാക്കി പകുതി ഏതായാലും കിട്ടുമല്ലോ. ആ ഫഖാല, തങ്ങൾ പറഞ്ഞില്ല അതും വേണ്ടെന്ന്. ഖുൽതു, ഞാൻ ചോദിച്ച് ഫസ്തുലുസ് എന്ന മൂന്നിലൊന്ന്, 1/3 വസിയത്തായിക്കൊണ്ട് പുറത്ത് സദ്ഖയിൽ നിൽക്കാം. യാ റസൂലല്ലാ, തങ്ങളെന്താക്കി? അസ്സുലുസു മൂന്നിലൊന്നല്ലേ. ആ ഫസ്തുലുസു കസീറുൻ, സുലുസ് തന്നെ കുറേ അധികമാണ്. ആ കബീറുൻ, അല്ലെ കുറച്ച് അധികമായി പോയി. അപ്പം പുറത്ത് വസിയത്തായി സ്ഥാനം ധർമ്മത്തിന് നീക്കുന്നതിനെന്ത്? മൂന്നിലൊന്നിനേക്കാണ് കവിയാൻ പാടുള്ള, മൂന്നിലൊന്ന് പരമാവധിയാണ് എന്നെന്താ ഈ ഹദീസിനോട് പിടിച്ചത്? 3000 റുപ്യ ഒരാൾ അനന്തര സ്വത്തുണ്ടെങ്കിൽ 1000 റുപ്യയിൽ കവിഞ്ഞെന്താക്കാൻ പാടുള്ള വസിയത്ത് പാടില്ല. അത് തന്നെ പരമാവധിയായി, സുലുസ് കസീറാണ്. അപ്പോൾ അതിനേക്കാണ് കൂടുതൽ വസിയത്ത് പത്രത്തിലുണ്ടെങ്കിൽ എന്താക്കണം? ടോട്ടൽ ചെയ്തിട്ട് മൂന്നിലൊന്നും കഴിച്ച് മൈനസ് ചെയ്തോളണം. അങ്ങനെ പിന്നെ അവസാനം അഭിക്ക് പറയാനല്ല നമ്മുടെ ലക്ഷ്യം. അത് പറയുമ്പം അവൻ വട്ടം പോലെ പറയും. അപ്പോൾ ഇവിടെ എന്തായി എന്നറിയോ? അനന്ത കുടുംബത്തിലുള്ള അവന ശരിക്കുള്ള അനന്തരാവകാശിയല്ല, പറന്നിൻ്റെ ഹലുമല്ല, അസഭക്കാറും അല്ലാത്ത മറ്റുള്ള പാവങ്ങൾ ഉണ്ടാകുമല്ലോ. വസിയത്താകുന്ന അവസരത്തിൽ പുറത്തേക്ക് പോകും. തങ്ങൾ പറയുന്നത് ഇന്നൊക്കെ അന്തതറ വറസത്തക്ക അഗ്നിയ, നിൻ്റെ കുടുംബത്തിലുള്ള അവകാശികളുണ്ടല്ലോ, അവരെ സമ്പന്നന്മാരായി വിടുന്നതാണ് ഹൈറുമിൻ അന്തതറഹും. ജനങ്ങളുടെ സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളാക്കി മാറ്റുന്നതിനേക്കാൾ നിന്റെ സമ്പത്ത് കൊണ്ട് അവർക്കൊക്കെ ഉപകാരം കിട്ടലാണ് ഏറ്റവും ഹൈറ്. അപ്പൊ സദക്ക എന്താകണം? ചാർച്ച വന്നം ചേർത്ത് കൊണ്ട് ചെയ്യണം എന്നാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവകാശികൾക്ക് ഏതായാലും കിട്ടുമല്ലോ. അവകാശികൾക്ക് റബുൽ അർഹാം അല്ലെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ പുറത്ത് കൊടുക്കുന്ന ഉള്ളിൽ തന്നെ കൊടുക്കൽ, അതിപ്പോൾ ചാർച്ച ബന്ധം ചേർത്ത് കൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നു? വയന്നകലം തോൻഫിക്ക നഫക്കത്തൻ, നീ എന്ത് ചിലവാക്കി നഫക്കത്തൻ എന്ന് പറഞ്ഞാൽ ഒരു 10 പൈസ ആയി നിരക്കുള്ള ഒന്നെങ്കിലും ആയി നിരക്കണം. തബത്തഖി ബിഹാ വജ്ഹല്ലാ, അതുകൊണ്ട് നീ ലക്ഷ്യം വെച്ചത് അള്ളാഹുവിൻ്റെ വജ്ഹാണ് എന്ന് പറഞ്ഞാൽ എന്തായി? ഒന്നെങ്കിൽ ദോഷം പൊറുക്കലാകാം, അല്ലെങ്കിൽ ദർജ ഉയരലാകാം, അല്ലെങ്കിലോ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കലാകാം. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടും എന്ത് കൊടുത്താൽ ഇല്ല ഉജിർത്ത അലേഹ, അതിന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഫസാദ് ഒഴിഞ്ഞില്ല. ഇങ്ങനത്തെ ഒരു നീയത്ത് വന്നാൽ പക്ഷെ ആ നീയത്ത് മനസ്സിൽ ഹാജരാകുന്നില്ല എന്നുള്ളതാണ് തിരിച്ച്. ഹേയലും കാണാം, അവാരിഫിൽ മഹാരിഫിലും കാണാം. ഒരാൾ ഒരു സോഫിയാക്കൾപ്പെട്ട മഹാൻ പറഞ്ഞു ഭാര്യയോട് കണ്ണാടി കൊണ്ടുവന്ന്, കണ്ണാടി കൊണ്ടുവന്ന അല്ല ചെറുപ്പ് കൊണ്ടുവന്ന അല്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ചെറുപ്പ് കൊണ്ടുവരട്ടെയും കൂടി ചോദിച്ചു. അല്പസമയം ഉണ്ടാകാതിരുന്നിട്ട് പറഞ്ഞു ആ എന്നാ ചെറുപ്പം കൊണ്ടാണ്. അപ്പം നിങ്ങൾ ആദ്യം എന്നോട് കണ്ണാടിയോട് ചോദിച്ച് അല്പസമയത്തിൻ്റെ മൗനത്തിന് ശേഷം മറ്റേ ചെറുപ്പ് കൊണ്ടുവരാൻ പറഞ്ഞ എന്തിനാണ്? ആ മഹാ പറഞ്ഞത് ആദ്യം കണ്ണാടി കൊണ്ടുവരാൻ വേണ്ട എനിക്ക് നല്ലൊരു നിയ്യത്തുണ്ടായിരുന്നു. കണ്ണാടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല നിയ്യത്തുണ്ടായിരുന്നു. ആ നിയ്യത്തനുസരിച്ച് എന്നോട് പറഞ്ഞ് അന്ന് ചെറുപ്പെടുക്കാനുള്ള നിയ്യത്തെൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. നീ പറഞ്ഞപ്പോഴാണ് ചെറുപ്പിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോഴെന്താക്കി ഇതിനെ ചേർപ്പെടുക്കണമെന്ന നെയ്യത്ത് മനസ്സിൽ തസവറാക്കാൻ വേണ്ടിയിട്ട് സമയമെടുത്തിട്ടാണ് എന്താക്കി എന്നാ അതും കൊണ്ടുവന്നത്. കണ്ണാടി ചെറുപ്പം കൊണ്ടാകുന്നിട്ട് താടി ഒന്ന് ശിൽപ്പെടുത്താൻ മതി. അപ്പോൾ ഹാദിനില്ലാതെ കണ്ട് വെറുതെ ചുമ്മാ അങ്ങോട്ട് ഒന്നുമില്ലാതെ അങ്ങോട്ട് ചെയ്താൽ എന്തായി? ദോഷം നെയ്യത്ത് വന്ന്. ഇവിടെ സേതുവിനെ അവകാശങ്ങളോട് പറഞ്ഞെന്താ? നിങ്ങൾ എന്ത് തരത്തിലുള്ള ചെലവ് ചെയ്യുന്നുണ്ടോ ഇല്ല ഉജിർത്ത അലേഹ, അതിൻ്റെ മേൽ പ്രതിഫലം കിട്ടാതെ പോകൂല, ഒന്നും പാടാകൂല. എത്ര പേരെ ഹത്താമാറ്റിക്ക്, നിന്റെ ഭാര്യയുടെ വായിൽ നിന്ന് ഇട്ടുകൊടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അങ്ങാടി ഇത് വരുമ്പോൾ രണ്ടും മുട്ടായി വാങ്ങി, എന്നിട്ട് സൈനവ വായ് വളർന്നാട്ടെ, ബിസ്മില്ലാഹിർ റഹ്മാൻ വായിലിടാൻ ഇട്ടുവിട്ടു. ഇതെന്താന്ന് ശരിക്കും തന്നെ തമാശയും കളിയായി തോന്നുന്നു. പക്ഷെ നല്ല നിയത്തോട് കൂടിയാണെങ്കിൽ
ആ ഇട്ട മുട്ടയ്ക്ക് കുലിയിട്ടിന്ന് പറയും. ഇത് സാധാരണ ചെയ്യുന്ന ആദിയായ പണിയാന്ന്, ആള് വലിയൊരു അമലായി കണക്കാക്കാത്ത പണിയാന്ന്. പക്ഷേ എന്തായി, ചെറിയ കടുമണി പോലെ തന്നെ നിസ്സാരമായ ഒരു അമലിൽ പോലും അള്ളാഹുവിൻ്റെ നിയ്യത്ത് എന്ന് പറഞ്ഞ ആ നിയ്യത്ത് വന്നപ്പോൾ അത് ഉഹദ് മല പോലെ വർണ്ണിക്കപ്പെട്ട വലിയൊരു അമലായി മാറിയിരിക്കുകയാണ്. ഇതിലേക്കുള്ള ശ്രദ്ധക്കുറവാണ് നിങ്ങൾക്ക് സകല ഫസാദ് നേരിടാനുള്ള കാരണം എന്ന് ദുന്നൂരിൽ മിസ്സിജ് എന്താക്കി, ദുഅഫുൻ നിയ്യത്തി ബി അമലിൽ ആഖിറ എന്ന് പറഞ്ഞതിലേക്ക് എത്തിയില്ലേ. ഉണ്ടാ, അപ്പം ഞാൻ ഈ പാഠം പഠിച്ചു. ഇനിയോ കാല സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ ചോദിക്കുന്നു, ഫഖൽത്തു യാ റസൂലല്ലാഹ് ഉഖല്ലഫു ബഅദ സഹാബി, ഞാൻ ഈ രോഗത്തിൽ മരിച്ചു പോകുമോ എല്ലാ അസ്ഹാബിമാർക്ക് ശേഷം ഞാൻ കുറച്ചുകാലം ജീവിക്കുമോ? സംഗതി എന്താന്ന് പറഞ്ഞിട്ടൊന്ന്, ഇത് ഗൈബ ഷഹാദത്തോ? ഈ രോഗത്തെ നിങ്ങൾ മരിക്കുമോ അല്ല ബാക്കിയാവുമോ എന്ന് ചോദിക്കുന്ന ഉത്തരം എന്താന്ന്, ഗൈബ സംഗതി. ഗൈബല്ലേ, ആ ഗൈബ് തങ്ങൾക്ക് വിവരം കൊടുക്കപ്പെടുമെന്നും ചോദിച്ചാൽ ഉത്തരം കിട്ടപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ സഅദി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു? അല്ലെങ്കിൽ തങ്ങൾക്ക് പറയാമല്ലോ, നീ ചോദിച്ച് ഗൈബായി പോയി, ഞാൻ ഗൈബൊന്നും അറിയില്ല, ഞാൻ മണ്ണാങ്കട്ടയാന്ന്, സാധാരണ ആളാന്ന്, എനിക്കറിയില്ലല്ല, രോഗിയാന്ന് എനിക്ക് തന്നെ അറിയാം ഗൈബ്. അങ്ങനെയല്ലോ തങ്ങൾ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ദീർഘായുസ് വരുമോ എന്നല്ലേ ചോദ്യമല്ലേ? അതിൻ്റെ ഇടയിൽ എന്താക്കിയെന്നറിയാം, ഉത്തരം പറഞ്ഞതിന് മുമ്പായിട്ട് അനിവാര്യമായ ഒരു കാര്യം തങ്ങൾ ഇടയ്ക്ക് തിരികെ കൊടുക്കുന്നു. എന്താണത്? ഇന്നകലം തുഖല്ലഫ ഫതഅമല അമലൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹി തആല, നിനക്ക് ദീർഘായുസ് കിട്ടുന്നു, എന്നിട്ടോ അള്ളാഹുവിൻ്റെ വജ്ഹിനെ കരുതിക്കൊണ്ട് ഒരു അമൽ ചെയ്യുന്നു. എന്താ അമല്? ഞാൻ പറഞ്ഞു, നമ്മളെ നിയ്യത്തിൽ വരേണ്ടത് ദോഷങ്ങൾ പൊറുക്കപ്പെടുക, അല്ലെങ്കിൽ ദറജ ഉയർത്തപ്പെടുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ തിരുനോട്ടം എന്നെ കൊണ്ടുണ്ടായിരിക്കുക. നിഅമല്ലബദ്, അയ്യൂബ് അലൈഹി സ്വലാമിനെ പറ്റി എന്താ പറഞ്ഞത്? നിഅമല്ലബദ്, അയ്യൂബ് അലൈഹി സ്വലാമ് നല്ലൊരു അബദാന്ന്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അബദാന്ന് അള്ളാഹു തആല പറഞ്ഞു. ആ കൊല പോലെ നിയമല്ലബുദു സെയ്ദ്, ആ നല്ലൊരു അബുദാണ് സെയ്ദ് എന്ന് അള്ളാഹു തആല പറയണം. ജനങ്ങളെ പ്രൈസല്ല, ജനങ്ങൾ ചിലപ്പോൾ ആക്ഷേപിച്ചേക്കാം, ഏ നമ്മളെ മക്കളോട് നല്ല ക്ലിയറൊന്നും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു, പള്ളിയിൽ നിന്ന് എന്താക്കും മുട്ടത്തിൽ വെക്കുമ്പോൾ മസ്ലിയാർക്ക് വന്നിട്ട് പറയുന്നത് ഉസ്വാസുൽ ഹന്നാസ്, ഉജ്ജള മുഖത്ത് നോക്കിയിട്ട് ഉസ്വാസുൽ ഹന്നാസ്, സൂക്ഷ്മതയോടെ ഒന്നും ഉണ്ടാക്കല്ലോ ഉസ്വാസാണ്. ആ കുറ്റം മൊത്തമാക്കി ആക്ഷേപിച്ചപ്പോൾ പോഷാക്കപ്പെട്ട ഉസ്താദ് പറയുന്നതിൻ്റെ ഉസ്വാസ് അന്നാസം എന്ന് വിളിച്ചു എന്നിട്ട് കരിയാവുന്നിട്ട് ഇയാളെന്ന് പള്ളിയിൽ നിന്ന് അട്ടിപ്പാത്രത്തിൽ ചോറ് വയ്ക്കുന്നു മുസ്ലിം സമുദായത്തിൻ്റെ. ഒന്ന് തെറ്റുമ്പോൾ പഠിപ്പിച്ചിട്ട് ഈ കോലത്തിലാക്കി കൊടുക്കല്ലേ വേണ്ടത് അയാൾ? നീ അമൽ വരുന്നോറും എന്താക്കും, ഓരോ പടി ഓരോ പടി ഓരോ പടിയായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് ഉന്നതിയും ദറജയും കരസ്ഥമാക്കാതെ ഒരൊറ്റ അമലും പാഴാക്കുന്നില്ല. പക്ഷെ എന്താണ്, തബത്തഗി ബിഹാ വജ്ഹല്ലാ, അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഇരുമ്പിച്ചായിരിക്കണം. അള്ളാഹുവിൻ്റെ വജ്ഹ് കരുതലിൻ്റെ മേന മനസ്സിലായല്ലോ, ഒന്ന് ദോഷം പൊറുക്കലേ, രണ്ട് ദറജ വൈരൽ, മൂന്ന് അള്ളാഹുവിൻ്റെ തിരുനോട്ടം, അള്ളാഹുവിൻ്റെ ആ സന്തോഷം, അവൻ്റെ റിള. ഇനി തങ്ങളെന്താ ഉത്തരം പറഞ്ഞു കൊടുത്തത്? ആയുസ് നീളൂന്നാ പറഞ്ഞു കൊടുത്തത്. വലഅല്ലക അൻ തുഖല്ലഫ, ആയുസ് നീളൂന്നാ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഗൈബിയായ കാര്യം പറഞ്ഞു കൊടുത്തു, ഈ രോഗത്തെ മരിക്കൂല, എന്നിട്ടോ കുറേ കാലം ജീവിച്ചിട്ട് നിങ്ങളെന്താക്കും, പല പ്രവർത്തനങ്ങളും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് ഉപകാരം കിട്ടും, കുറേ ആൾക്ക് നിങ്ങളെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്തായിരിക്കും? അനിസ്ലാമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് മുമ്പറ കൊണ്ടെടുക്കാറാ. അപ്പോൾ സഹദ് ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. ചിലർക്ക് എന്താക്കും, സഹദ് തങ്ങളെ കൊണ്ട് വലിയ ഉപകാരം കിട്ടുമ്പോൾ സഹദിൻ്റെ ദീർഘായുസിൻ്റെ വേണ്ടി ദുആ ചെയ്യും, ദീർഘായുസ് കിട്ടും. ഹത്ത എന്തഫിയമ്മിയൊക്കെ അക്വാമുൻ വയുലറബിക്ക അക്വാമുൻ ആഹറോൻ. കണ്ടാ, അപ്പോൾ തങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുത്തു. അപ്പോൾ തങ്ങൾക്ക് ശേഷം ഒരുപാട് കാലം ദീർഘായുസോടെ ആഫിയത്തോടെ സഹദ് തങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ദുആ കിജാബത്തിൻ്റെ വിഷയത്തിൽ സഹാബത്തിന് തന്നെ വലിയ പേടിയാ, സഹദ് എന്തെങ്കിലും പറഞ്ഞക്കോ അങ്ങനെ തന്നെ പുലരൂ എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട് ചില ഔലിയാക്കന്മാർ. അപ്പോൾ സഹദ് റളിയല്ലാഹു ഔലിയാക്കൾ പെട്ടാളാ? പിന്നെയാ ഓ ശരിയാ.
അല്ല ഒരാളെ ചോദിച്ചാണ് ഉപദേശക്ക് തങ്ങൾ ഔലിയുള്ളൂ എന്ന്. ഔലിയാക്കളിൽ പെട്ട ഒരാൾ ഉപദേശക്ക് തങ്ങൾ ശരി റളിയല്ലാഹു അൻഹു. ഔലിയാക്കളിക്ക് പരിമിതിയുണ്ട, ഇക്കാലത്തെ ഔലിയാക്കന്മാർ ഉണ്ടാവുമോ? തന്നെയാ എല്ലാം ചില പറയുന്നത് മൂന്നൂന്നിന് ശേഷം ഔലിയാക്കളിലെല്ലാം വ്യാജമെന്ന്. അയാളെ കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ അങ്ങനെയാ കണ്ടത്, എല്ലാം അതായത് കാണുന്ന ആളെല്ലാം വ്യാജവും തെറ്റിദ്ധരിക്കുക. അതൊരു വിശ്വാസം എന്തുണ്ടെന്ന്, അവരുടെ മഹാസിനെ കാണൂല, അദ്ദേഹത്തിൻ്റെ ഗുണവശങ്ങൾ കാണാതെ കണ്ട് ദോഷവശങ്ങൾ കണ്ട് എന്താക്കിയാക്കൊന്നുമില്ല. ആയിക്കോട്ടെ, മുന്നൂറിന് ശേഷം ആൾ ജീവിക്കണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു ഉപദേശിച്ച തങ്ങോ 300+171 കൊല്ലം കഴിഞ്ഞിട്ട് എന്താക്കുന്നത്, 471 ആരും ജനിക്കുന്നത് ഉപദേശിച്ചു ഓറെപ്പറ്റിങ്ങ് എന്താ അഭിപ്രായം? ഇവർ പറഞ്ഞ ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാജം നോക്കേണ്ടി വരും. ആരെങ്കിലും സമ്മതിക്കുമോ? ലോകത്തിന് നിജമായി സമ്മതിക്കുമോ? ഇൻസുകൾ സമ്മതിക്കുമോ? ജിന്നുകൾ സമ്മതിക്കുമോ? കൊല്ലു തവായി നിജമായി മുത്തഫിക്ക അലാ കമാലിക ഫി ഉലിയാക മുത്തസിക്ക ഹത്തൽ ഖവാരിജി അഹ്ലു സിയറി വസ്ദന്തഖാ. കൊല്ലു തവായി, ലോകത്തിലുള്ള ഒരു വിഭാഗവും നിങ്ങൾക്ക് വിലായത്തില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാ പറഞ്ഞു. എത്ര വരെ ആ മുസ്ലിം നിങ്ങൾ പോലെ മുദീശങ്ങളെ വിചാരുണ്ട്? അവർക്ക് എടുങ്ങാട് പറ്റുമ്പോൾ പണ്ട് എടുന്നാന്ന് പാലക്കോട്ടിൻ്റെ പരിസരത്ത് നിന്ന് ഭയങ്കര തീപിടുത്തം പിടിച്ചിട്ട് ഒരാൾ ഒരു ഹിന്ദു ബേജാറായിപ്പിരുന്നു, വെതിമാപ്പിളെ രക്ഷിക്കണേ ഉറവരിൽ വെതിമാപ്പിള എന്ന് വിളിക്കില്ല, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ മായ പെയ്തു തീയടങ്ങി. ഇയാളെന്താക്കിയെന്നറിയോ, പള്ളിയിൽ പോയി തീ മുജാർക്കാനെ വിളിച്ചിട്ട് തന്നെ ആ മെതിമാല പാട്ടൊന്ന് പാടണോ, ഞാൻ പുറത്തിരിക്കാൻ ഞാൻ കേൾക്കട്ടെ. അന്ന് ചോദിക്കും മദീശക്കാൻ മയവിപ്പിച്ചിന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ കൂടിയ അപ്പം താക്കും അള്ളാഹു തല ഇജാബത്ത് കൊടുക്കും. ഔലിയാക്കളെ പേരെന്ന് പറഞ്ഞാൽ എന്താ ഇസ്മുല്ല അലം എന്ന, ഇസ്മുല്ല അലമിൻ്റെ അവസ്ഥ എന്താ? ഇതാ ദുയ്യബിഹി അജാബ വൈദാ സുലബിഹി ആത്താന്ന. അന്നാ ചോദിക്കൂ ഇസ്മു എന്ന അള്ളാഹിൻ്റെ പേരല്ലേ, ഔലിയ എന്നുള്ളത് വ്യക്തിയല്ലേ. ഈ പേരും വ്യക്തിയും തമ്മിൽ ഇസ്മുല്ലാദമാകുന്ന മാർഗം എങ്ങനെയാണ്? അത് വേറെ കിതാബോധി പഠിക്കണോ? ഇതൊന്നും ഇപ്പം പഠിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹുവിൻ്റെ ഒരു സ്വന്തം കിതാബ് ഉണ്ട്, വ്യക്തികൾ ഇസ്മുല്ലാദമാകുന്നത് എങ്ങനെയെന്നുള്ളത് പലതും പഠിക്കാനുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആക്കുത്തരം കിട്ടപ്പെടുന്ന കൂട്ടത്തിൽ വലിയൊരു സഹാബിയാണ്. അമ്പറിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് പോയിന്റ് പിഴക്കാതെ അമ്പ് തറക്കും. അതെന്താ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്. സഅദ് എന്തെങ്കിലും കുറച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊള്ളിക്കണം. അല്ലാഹുമ്മ അസ്ബി റംജത്തഹു വാജിബു ദഅവത്തഹു. സഅദ് ബിൻ അബീ ബക്കാസ് റളിയല്ലാഹു അൻഹു കാലത്ത് റാഫിളിയായ ഒരു മനുഷ്യന്, റാഫിളി എന്ന് പറഞ്ഞാൽ ആ സഹാബത്തിനെ കണ്ടുകൂടാത്ത അന്നത്തെ മുജാഹിദ് എന്ന് പറയാം, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാന കുറ്റപ്പെടുത്തി സഅദ് തങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ. ഇതെന്തായി? സഅദ് തങ്ങൾക്ക് വല്ലാത്ത മനസ്സിൻ്റെ വെപ്രാളുണ്ടായി. അള്ളാഹുവിനോട് കേട്ടിട്ട് പറഞ്ഞത് പഠിച്ചവനെ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ഞാൻ ഏറ്റവും ആദരിക്കുകയും ചെയ്യുന്ന രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾ അവരെയാണ് ഇവൻ കുറ്റപ്പെടുത്തിയത്. അതുകൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുന്നു. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഉമ്മത്തിന് നേതൃത്വം ഏൽപ്പിക്കപ്പെട്ട രണ്ട് മഹൽ വ്യക്തിക്കൾ അവരെ കുറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരേ റൂമിൽ അന്ത്യവിശ്രമം കൊള്ളുവാൻ തൗഫീഖ് നൽകപ്പെട്ട രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾ അവരെന്താക്കി? ഇവ കുറ്റപ്പെടുത്തി. എൻ്റെ മനസ്സ് വേദനിച്ചിരിക്കുന്നു. ഇപ്പം തന്നെ അതിന് ഫലം കാണിച്ചു തന്നെയെന്നു. അങ്ങകലെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒട്ടകുണ്ട്, അതിന് പെട്ടെന്ന് ഭ്രാന്തളകി ഒരു മതളക്കൊണ്ട് ഉടനെ പാഞ്ഞ് വന്ന് ഇച്ചങ്കാരി അങ്ങ് തട്ടിയിട്ടിട്ട് കാലോണ്ടൊരു ചവിട്ടും കൊടുത്തു, വയറ് തുളഞ്ഞ് കുടൽമാല പുറത്ത് ചാടി ഹർദമയ്യത്താണ്. എന്താ സഅദ് തങ്ങളെ വായി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള ചില ഔലിയാക്കളുണ്ട്, മോനെ പിടിച്ചു കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ശേഷം വന്ന് ചങ്ങല കെട്ടി കൊണ്ടപ്പോണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കക്കിളിപ്പുറത്തോറ കാലത്ത് ഇമാമിങ്ങളെ ചീത്ത പറഞ്ഞു, ഇമാമിങ്ങളും ദീനിലില്ലാത്ത കെട്ടിച്ചമച്ചു എന്ന് പറഞ്ഞപ്പോൾ പിടിച്ച് കെട്ടട അതിന്. അപ്പോൾ പറഞ്ഞു വന്നെന്താണ്? സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത ഉപദേശം, അതിൽ പാഠം പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. പ്രധാനപ്പെട്ടത് ഏത്? ഇപ്പോൾ നാം ഏത് കാര്യം ചെയ്യുന്ന അവസരത്തിലും അതിനെന്താക്കണം? ഒരു അടിസ്ഥാനപരമായ നിയ്യത്തുണ്ടായിരിക്കണം.
നീയത്ത് എന്ന് പറഞ്ഞാൽ വായി കൊണ്ട് പറഞ്ഞോളന്നൊന്നുമില്ല. ഇവൻ അതിലേക്ക് പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അത് ഒന്നും ഉണ്ടായിട്ടില്ലേ, ഉണ്ടാക്കണം. എല്ലാം ഉള്ളതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തണം. അപ്പം അതാണ് ദുന്നൂർ മിസ്രി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ കാര്യം തന്ന് ളുഅഫുൽ നിയ്യത്തി ബിഅമലിൽ ആഖിറ എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമാണ് കേട്ടത്. അപ്പം കാണാം, ഒളു ഉണ്ടാക്കുന്നു, ഒളു ഉണ്ടാക്കുന്ന അവസരത്തിൽ അത് അമലുൽ ആഖിറയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒളുവിൻ്റെ അവസാനത്തെ തുള്ളിയോടുകൂടി അവൻ ദോഷങ്ങളെ തൊട്ട് ശുദ്ധമായി ദോഷമില്ലാത്തവനായിക്കൊണ്ടാണ് പോകുന്നതെന്ന് ഹദീസില്ലേ. അപ്പോൾ ഒളു ഉണ്ടാക്കുന്ന അവസരത്തിൽ പഠിച്ചവനെ എൻ്റെ ദോഷങ്ങളെല്ലാം പൊറുക്കാൻ ഇത് പര്യാപ്തമായിരിക്കണം എന്നുള്ള മനസ്സ് നീയത്തുണ്ടാകുക. അതുപോലെ ഖൈറായ വിഷയത്തിലേക്ക് നമ്മൾ ക്ലാസ്സിലേക്ക് വരും. ബുറാനജിക്ക് ആളല്ലാണ്ട 60-65 കിലോമീറ്റർ ദൂരത്തു നിന്ന് വരുന്നു, 65 ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. അപ്പോൾ പോകുന്ന പോക്കിൽ ടയറിൻ്റെ ഓരോ വെളിച്ചത്തിനും എന്താക്കും, ദറജ ഏറുന്നുണ്ട്, ദോഷങ്ങൾ പൊറുക്കുന്നുണ്ട്. പെട്രോളിൻ്റെയോ ഡീസലിൻ്റെ ഓരോ തുള്ളിക്കും പ്രതിഫലം കിട്ടുന്നുണ്ട്. അതിൽ ആരൊക്കെ പങ്കെടുത്തോ അവരുടെ അതും കിട്ടുന്നുണ്ട്. അതെല്ലാം നിയത്തായിരിക്കണം. എന്നാലെന്തായി, നമുക്കെവിടെയും ക്ലച്ച് പിടിക്കാതെ പോകൂല, നമ്മുടെ സഹായി അല്ലാഹു തആല പാഴാക്കൂല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ കൂടുതൽ തട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ രൂപത്തിൽ ഇഖ്ലാസോടുകൂടി ആ നിയ്യത്ത്, അതാണ് അപ്പോൾ ഇഖ്ലാസിൻ്റെ മാനാക്കായത്. നിയ്യത്തിൻ്റെ ഒരർത്ഥം മറ്റേത് ചെയ്യുന്ന പണിയെ കോലപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള അമലുകളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കരുത്ത് എന്നുള്ള അർത്ഥത്തിന് ഫുഖഹാക്കന്മാരും പറയും. ഇത് പരസ്പര വൈരുദ്ധ്യമുള്ള അർത്ഥവുമല്ല. ഇപ്പം ഇന്ന് തിരിഞ്ഞല്ലോ, എന്താ ആറ് ഭാഗത്തിൽ കൂടിയാണ് മനുഷ്യനിൽ എന്നുണ്ടായത് ഫസാദ് ഉണ്ടായത്. ഒന്ന്, ളുഅഫുൻ നിയ്യത്തി ബിഅമലിൽ ആഖിറ, ആഖിറത്തിലേക്ക് പ്രതിഫലം കിട്ടാവുന്ന ഒരമൽ കൊണ്ടെന്തായി നിയ്യത്ത് വേണ്ട പോലെ ആകാതെ വന്നു. ഇത് മനുഷ്യൻ്റെ ഒരു പരാജയമാണ്. ആ പരാജയത്തിൽ നിന്ന് മോചനം നേടാൻ നമ്മളെ സദസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി അല്ലാഹു തആല കബൂലാക്കി തരട്ടെ. ആകും ബാങ്കിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. റഹമുർ റഹീമായ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഹൈറൻ്റെ ഹലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇനി ബാക്കി 5 കാര്യങ്ങൾ പറയാനുണ്ട്. അത് അവസരോചിതമായി ഇൻഷാ അല്ലാ ഇന്നേൻ്റെ ബാക്കി എന്നങ്ങോട്ട് പറയൂ. ആ എന്നല്ലേ, എന്നേന്ന് തിരിച്ചു ചോദിക്കാൻ പാടില്ല. അങ്ങനോട്ട് ചോദിക്കില്ലേ. മുമ്പ് ഒരാൾക്ക് ഞാൻ പറഞ്ഞ 1153 ഒരു ആയത്ത് എണ്ണം വെച്ചെല്ലാം പറഞ്ഞു. കുറേ മാസം കഴിഞ്ഞിട്ട് അയാൾ പെരുക്ക വന്ന പാടൊക്കെ അന്നത്തെ എണ്ണം പറഞ്ഞു. നാണ് 1153 നേരെ നമീർ 6 മാസം സംഭവത്തിലേക്ക് മടങ്ങി. അതാണ് പെട്ടെന്ന് ദൂരം കിട്ടാനല്ലേ. ഏത് എപ്പപ്പാ ഏതാന്ന് അതൊന്നും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതേമാതിരി ബാക്കി രണ്ടാമത്തെ കാര്യമൊന്നും ആയിരിക്കും അടുത്ത് വല്ലതും അറിയില്ലേ. ആ അന്നേരം ഏത് രണ്ട് അത് ചോദ്യമില്ല, മനസ്സിലാക്കണോ. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി തന്ന, അതിന് വേണ്ടുന്ന എന്തെല്ലാം അസ്ബാബുകൾ ഒരുക്കി, അതിന് ദാനധർമ്മം നല്ല തബറു ചെയ്ത ഇതിൻ്റെ ഭാരവാഹികൾ, ഇതിൻ്റെ പ്രവർത്തകന്മാർ, ബിൽഡിങ്ങിൻ്റെ ഉടമ റഹ്മാനായ അള്ളാഹു അവർക്ക് അമാത്തായ പ്രതിഫലം കൊടുത്ത് അവരെ ദുന്യാവിലും ആഖിറത്തിലും സന്തോഷകരമാക്കി കൊടുക്കണേ അള്ളാഹു. അതുപോലെ അവർ മരിച്ചുപോയ മാതാപിതാക്കളും അവരുടെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിനും നീ ഖബർ സന്തോഷകരമാക്കി കൊടുക്കണേ അള്ളാഹു. അവരെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അള്ളാഹു. ഇനിയും ദീനിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമസ്കാരം. 12:30 അല്ലേ വേണ്ടത്? അതെ അതെ. രണ്ട് പേർക്കെല്ലാം കൊണ്ട ഇപ്പോൾ ഇടാണെങ്കിലും അത് ഇന്നലെ കടക്കാൻ വേഗി അടുത്ത അല്ല ഇവിടെ ചോദ്യൻ്റെ ക്ലാസ്സിലും പങ്കെടുക്കണല്ലോ, കേൾക്കാലോ. നേരത്തെ പറഞ്ഞതുപോലെ